أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരന്മാരെ, ഇന്നലെ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ഹിസ്റ്ററി ആയിരുന്നു. പിന്നീടാണത് ശ്രദ്ധിച്ചത്. പക്ഷേ ഈ ആഴ്ച നമുക്കൊരു ദിവസം തഫ്സീർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ദിവസം തഫ്സീർ, മൂന്ന് ദിവസം താരീഖ് എന്നുള്ള നിലക്ക് ഞാൻ മൂന്ന് ദിവസം പൂർത്തിയാക്കി. പക്ഷേ ദിവസപ്രകാരം ഇന്നലെ നമുക്ക് വേണ്ടത് താരീഖായിരുന്നു. അതിലാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ചരിത്ര പഠനം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്കും പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഇറങ്ങിയ വിഭാഗമായ അറബികളുടെ യഥാർത്ഥ അവസ്ഥയും അവരുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും അവരുടെ സാമൂഹികമായിരിക്കുന്ന എല്ലാ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുവാൻ ഒരു പ്രേരകമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല ഇതിനെ അതിലേക്കുള്ളൊരു കാരണമാക്കി തരട്ടെ. നമ്മൾ ഇവിടെ ഞാൻ തുടക്കത്തിലൊക്കെ തന്നെ അനവധി കിതാബുകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുക്കുമെങ്കിലും നിരവധി കിതാബുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു കിതാബായിട്ട് ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ ചരിത്രത്തെ ഇന്ന് അറബി ലോകത്ത് ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ചുകൊണ്ട് ഏറ്റവും വിശദമായ നിലക്ക് എഴുതിയ ഒരു ഗ്രന്ഥമെന്ന നിലക്ക് നമ്മളിപ്പോൾ തുടങ്ങിവെച്ച അൽ മുഫസ്സൽ ഫി താരിഖിൽ അറബി ഖബ്റുൽ ഇസ്ലാം എന്ന ബഹുമാന്യ പണ്ഡിതൻ ഡോക്ടർ ജവാദ് അലി എന്നിവരുടെ, അദ്ദേഹം ദിവംഗതനായിപ്പോയി, 80 വയസ്സ് ജീവിച്ച ഒരു ചിന്തകനും ചരിത്രകാരനുമായിരുന്നു ഡോക്ടർ ജവാദ് അലി. ഇറാഖിയായിരുന്നു. 80 വയസ്സ് ജീവിച്ചിട്ട് 40 വർഷവും തന്റെ ഈ ഗ്രന്ഥരചനക്ക്, അതായത് അൽ മുഫസ്സൽ ഫി താരിഖിൽ അറബ് ഖബ്റുൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് അറബികളുടെ ചരിത്രത്തിലെ വിശദമായ വിവരങ്ങൾ എന്ന പേരിലുള്ള ഈ ഗ്രന്ഥം അദ്ദേഹം ഉണ്ടാക്കി. 40 വർഷമെടുത്തിട്ടാണ് അത് ഉണ്ടാക്കിയത്. അത് മറ്റുള്ള കിതാബുകളിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുകയല്ല ചെയ്തത്. ഇതിന് അദ്ദേഹം ഇതിന്റെ റഫറൻസായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം നോക്കിയിട്ടുണ്ട്. അറബിയിലേതും അറബി അല്ലാത്ത ഭാഷകളിലേതുമുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം ഇതിന് അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. ജർമ്മൻ ഭാഷയും അതുപോലെ തന്നെ ഇംഗ്ലീഷും അറബിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നു അദ്ദേഹം. ഇറാഖിലെ ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചുകൊണ്ട് ഏറ്റവും അവിടുന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് അൽ ഉസ്താദുൽ മുതമരിസ് എന്നുള്ള ഏറ്റവും ഉന്നതമായ പദവിക്ക്, അതുപോലെ ഒരുപാട് പിന്നെ അവാർഡുകൾക്കും സ്ഥാനങ്ങൾക്കൊക്കെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 40,000 പേജുള്ള ഒരു കിതാബാണിത്. 40,000 പേജുള്ള 40 വർഷം കൊണ്ട് എഴുതി തീർത്ത. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഈ അറബി മാത്രമല്ല, അദ്ദേഹത്തിന് പൌരാണിക അറബി ലിപി അറിയാം.
മുസ്നദി ഖത്ത് എന്ന് പറയുന്ന മുസ്നദി ഖത്ത് സബഈ ഖത്ത് അതുപോലെയുള്ള ആയിരിക്കുന്ന വടക്കൻ അറബി ഭാഷകളൊക്കെ അദ്ദേഹത്തിനൊക്കെ നന്നായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ ഭാഷ ഇംഗ്ലീഷ് ഭാഷയും അറിയുന്നത് കൊണ്ട് ലാറ്റിൻ ഭാഷകളിൽ ഉള്ളായിരിക്കുന്ന പൗരാണിക ഗ്രന്ഥങ്ങളൊക്കെ അവലംബമാക്കി ആ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതെന്നെല്ലാം എടുത്ത്, അതായത് അറബിക് സ്രോതസ് അല്ലാത്ത മറ്റ് സോഴ്സുകളും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ട് നിഷ്പക്ഷമായ നിലക്ക് അറബികളുടെ ചരിത്രം എഴുതിയ ഒരാളാണ് അദ്ദേഹം. ഇന്ന് നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ബൃഹത്തായ ചരിത്ര ഗ്രന്ഥവും കൂടിയാണ്. അതുകൊണ്ട് അതല്ലാന്ന് കൂടി നമുക്ക് ഓതി തീർക്കാനും കഴിയില്ല. കഴിയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇത് നോക്കാം. അതാണ് കഴിയുമ്പോൾ നമുക്ക് ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും പിന്നീട് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിലും പിന്നീട് ഖുലഫാ റാഷിദയുടെ കാലഘട്ടത്തിലും ഇങ്ങനെ അങ്ങ് പോരാം. അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു വന്നത് അറബികളുടെ അല്ലെങ്കിൽ സെമിറ്റിക്കുകളുടെ ഷേമുകളുടെ സെമിറ്റിക്കുകളുടെ പ്രകൃതം, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്താണ് അവരുടെ ഒരു അവരെ ഒന്ന് അനാലിസിസ് ചെയ്താൽ അവരുടെ സ്വഭാവ രീതികളൊക്കെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇത് മനസ്സിലാക്കുന്നതിൽ വളരെ വർഗീയമായി ചിന്തിച്ച ആളുകളുണ്ട്, വംശീയമായ ചിന്താഗതിയുള്ള ആളുകൾ. മനുഷ്യവംശത്തിന് അവർ മനുഷ്യവർഗത്തിനെ അവർ വിഭജിച്ചിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇത്തരത്തിലുള്ള ചില സിദ്ധാന്തങ്ങൾ കടമെടുത്തിട്ടാണ്. അതായത് സെമിറ്റിക് വിഭാഗം എന്ന് പറയുന്നത് പൊതുവിൽ യൂറോപ്യൻ അല്ലെങ്കിൽ ആര്യ രക്തത്തെക്കാളും താണ രക്തത്തിന്റെ ഉടമകളാണ്. അവർക്ക് പിന്നെ ഫൽസഫയില്ല, അവർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കാനും കഴിയില്ല എന്നുള്ള രീതിയിൽ അവർ സെമിറ്റിക് രക്തവും ആര്യ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഈ വംശീയ വെറിയന്മാർ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരുപാട് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുമുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അതായത് സെമിറ്റിക് രക്തവും ആര്യ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വംശീയമായ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടും നല്ലൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഞാൻ കൂടുതലായിട്ട് ആമുഖം നീട്ടി പറയുന്നില്ല. നമ്മുടെ കിതാബിന്റെ യഥാർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ശരിക്കും അതിന്റെ പേജ് 259 ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷെ മുമ്പൊക്കെ ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അതൊന്നും നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വഖദ് വളഅൽ മുതഅസ്സിബൂന ലിന്നദരിയതി അൽ ഉൻസുരിയതി കുതുബൻ ഫീ മൗളുആതി മുതഅദ്ദിദ. സഹോദരന്മാരെ, അറബികളെക്കുറിച്ച് പൊതുവെ നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലൂടെ അറബികളുമായി ബന്ധപ്പെടുന്നവരാണ്. അറബികളുടെ പ്രകൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ വിശകലനം സഹായിക്കും. എല്ലാം ശരിയല്ലെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ എന്തുണ്ട്, നമ്മൾ അറബികൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ ഇൻഷാല്ലാഹ് അവസാനത്തിലേക്ക് പറയും. പൊതുവിൽ അറബികളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുമായിട്ട് ഏറ്റുമുട്ടാതെ നമുക്ക് പിന്നെ കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കാരണം നമ്മുടെ ഗൾഫിൽ വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ പ്രശ്നമാണ് അറബികളുടെ പ്രകൃതവും അറബികളുടെ ഭാഷയും അവരുടെ സ്വഭാവ രീതിയും മനസ്സിലാക്കാത്തതിന്റെ പേരിൽ പരസ്പരം കലഹിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുകയോ കുഴപ്പത്തിൽ പെടുകയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം പല അനുഭവങ്ങളും. എന്റെ ഒരു സുഹൃത്ത് മുമ്പ് ഞാൻ തായ്ഫിൽ ആയിരുന്ന സന്ദർഭത്തിൽ ഞാൻ അറിയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിനോട് അറബി അത്ര കടുപ്പമില്ലാത്തൊരു ഒരു തെറി ആണ് ഉപയോഗിച്ചത്. തെറി എന്ന് പറയാൻ പറ്റില്ല, പോടാവിടുന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പോടാവിടുന്ന് പറയുന്ന പദ ഉപയോഗിച്ചത്. ഇദ്ദേഹം മനസ്സിലാക്കിയത് വലിയ തെറിയാണ് ആ പറഞ്ഞിരിക്കുന്നതിൽക്ക്. അവൻ നേരിട്ട് അവനെ കെൽബ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തായി, വലിയ പ്രശ്നമായി തീർന്നു. സംഗതി ഇങ്ങോട്ട് പറഞ്ഞത് അത്ര വലിയ വിഷയമല്ല, ചെറിയ ഒരു പ്രയോഗം, അത് അവരുടെ സാധാരണ പ്രയോഗമാണ്.
അവിടെ പോകണമെന്ന് പറയുന്നില്ല. അതിന് സമാനമായ ഒരു പദം ഉപയോഗിച്ച് ഇദ്ദേഹം എന്ത് മനസ്സിലാക്കി? അത് എന്നെ കാര്യമായിട്ട് എന്തോ തെറി പറഞ്ഞാണ്, എന്നെ നിന്ദിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തെറി അങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ അത് പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത സുഹൃത്തിനോട് അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ്, ഞാൻ ഈ രൂപത്തിലാണ് മനസ്സിലാക്കി. അങ്ങനെ പലർക്കും പലതും സംഭവിക്കാറുണ്ട്. അറബികളുടെ വാക്കും അവരുടെ സ്വഭാവവും അവരുടെ പ്രയോഗവും പ്രകൃതവും ഒക്കെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ട്. അവർക്കും കൂടി ഈ ഒരു ക്ലാസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ തുടർന്നുള്ള അറബികളെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിശകലനം ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അപ്പോൾ നമുക്ക് നോക്കാം. വഖദ് വൽ അൽ മുതഅസ്സിബൂന ലി നദരിയത്തിൽ ഉൻസരിയത്തി കുതുബൻ ഫീ മൗളൂആത്തിൻ മുതഅദ്ദിദത്തിൻ തുആലിജുൽ ജിസ്മ വർ റൂഹ ഇൻദ സാമയീന വൽ അരിയീൻ. വംശീയ ചിന്താഗതിയുള്ള പക്ഷപാതിത്വമുള്ളവർ, അതായത് മനുഷ്യ വിഭാഗത്തെ വംശീയമായി വേർതിരിച്ചവർ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഗ്രന്ഥങ്ങൾ സെമിറ്റിക്കുകളുടെയും ആര്യന്മാരുടെയും ശാരീരികമായും ആത്മീയമായും അവരെ പരാമർശിക്കുന്ന വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. വനോ ഇനായത്തൻ ഖാസത്തൻ ബിദിറാസത്തിൽ ഹയാത്തു റോഹിയത്തി വ മലാഹിരിഹ ഇന്ദിൽ ജിൻസൈൻ. ഈ രണ്ട് വിഭാഗത്തിനെടുക്കലും ആത്മീയമായ ജീവിതത്തെ സംബന്ധിച്ചും അതിന്റെ ബാഹ്യ പ്രകടനങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ പഠനവുമായി പഠനം നടത്തിയിട്ട് അവർ ആ കാര്യത്തിന് അവർ വേണ്ട വിധം എന്തിയിട്ടുണ്ട്, പരിഗണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫബഹസൂഫിൻ നാഹിയത്തിൽ കാനൂനിയ വ തശ്രിയാത്തിൽ മുഖ്തലിഫത്തിൻ സാമീന വലാരിയീൻ. അങ്ങനെ അവർ ഈ രണ്ട് വിഭാഗത്തിന്, സെമിറ്റിക് വിഭാഗത്തിന്റെ ഇടയിലും അതുപോലെ തന്നെ യൂറോപ്യൻ അല്ലെങ്കിൽ ആര്യ വിഭാഗത്തിന്റെയും ഇടയിലുള്ളതായിരിക്കുന്ന വ്യത്യസ്തമായ നിയമങ്ങൾ, അതുപോലെ തന്നെ വിധിവിലക്കുകളുടെ ഭാഗങ്ങളൊക്കെ അവർ എന്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടു കൂട്ടരുടെയും അവരെ നിയമങ്ങൾ എങ്ങനെ, ഇവരെ നിയമങ്ങൾ എങ്ങനെ, ആ നിയമം ഇങ്ങനെ പോരാൻ എന്ത് കാരണമുണ്ട്, ഈ നിയമം ഇങ്ങനെ വരാൻ എന്ത് കാരണമുണ്ട്, അപ്പൊ ആ രീതിയിലൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വിശകലനം നടത്തിയിട്ടുണ്ട്. കദാലിക്ക ആലജു മുഖ്തലഫൻ നവാഹിൽ ലുഹ്റ മിനൽ ഹയാത്തി, ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങൾ വ്യത്യസ്തമായ മേഖലകളൊക്കെ അവർ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹത്താ ഇന്ന ബാലഹും അല്ലാഫ് കിതാബ് ഫി മൗളി ഹുർമത്തി അക്കിൽ ലഹമിൽ ഖിൻസീർ ഇൻദ സാമിയീൻ. എത്രത്തോളം വെച്ചാൽ സെമിറ്റിക്കുകളുടെ അടുക്കൽ പന്നിമാംസം തിന്നാൽ ഹറാമാവുന്നതെന്ന വിഷയത്തിൽ പോലെ അവർ ഗന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. മാനോ മിനൽ ലുഹൂമിൽ ഷഹിയത്തി ഇന്ദൽ അരിയിൻ, ആര്യമാരുടെ അടുക്കലെ ഏറ്റവും വളരെ രുചികരമായ മാംസമാണ് പന്നിമാംസം എന്ന് പറഞ്ഞാൽ, ആര്യമാർക്ക് എന്താണ് വളരെ രുചികരമായ മാംസമാണ്. സെമിറ്റിക്കുള്ളത് അത് നിഷിദ്ധമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടു കൂട്ടരുടെയും വ്യക്തിത്വം വ്യത്യാസമായതുകൊണ്ടാണ് എന്നുള്ളൊരു രൂപത്തിൽ ഇവർ ആ വിഷയത്തിൽ പോലും ഇവർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഫൗദ്ദാലിക മിൻ മുമയ്യിസാത്തിൽ ജിൻസി, അത് ജിൻസിന്റെ, അതായത് ഇവരുടെ ഇനത്തിന്റെ പ്രത്യേകതയാണെന്ന് അവർ എന്ത് ചെയ്തിരിക്കുകയാണ്, അതിനെ എണ്ണുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും നോക്ക് നമ്മള് വഹുനാക്ക, അതേ അവസരത്തിൽ അവിടെയുണ്ട്, അതായത് അതായത് ജമാഅത്തു മിനൽ ഉലമായി മറ്റു ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാര്, നമ്മളെന്താ നിഷ്പക്ഷമായിട്ടാണുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഭാഗം പറഞ്ഞ എല്ലാ വിഭാഗം ആളുകളും അല്ലെങ്കിൽ യൂറോപ്യന്മാരെയും മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട. അവിടെ തന്നെ ഒരു വിഭാഗം ശാസ്ത്രജ്ഞരുണ്ട്. റദ്ദത്ത് അല ഹാദിഹിൻ നദരിയത്തില്ലത്തി തുഹദ്ദുൽ അഖ്ലിയാത്, പ്രകൃതങ്ങളെ നിർണയിച്ചുകൊണ്ട് ഇത്തരമൊരു ചിന്താഗതി, അതായത് ഇങ്ങനെയൊരു ചിന്താഗതി ഉണ്ടാക്കുന്നതിന് എതിർത്തതായിരിക്കുന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരും അവരുണ്ട്. അതാണ് ഏറ്റവും ശരിയായ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ വംശീയമായ വർഗ്ഗവിഭജനത്തിന് അടിസ്ഥാനമാക്കിയ, വർഗവുമുണ്ട് വംശമുണ്ട് നമ്മൾ അംഗീകരിക്കുന്നു, വംശമുണ്ട് വർഗമുണ്ട് ഗോത്രങ്ങളുണ്ട്, പക്ഷേ ഒരു ഗോത്രം മറ്റേ ഗോത്രത്തിനേക്കാൾ മേധാവിത്വം സ്ഥാപിക്കുന്നവരാണ്, അവർക്കാണ് മേധാവിത്വം, വംശീയമായ മേധാവിത്വം ഇന്നതിനാണ്, ഇതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മളെന്ത് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ അടക്കം അംഗീകരിച്ച ഒരു വസ്തുതയുണ്ട്. എന്താണത്? വജഅൽനാകും ശുഉബം വഖബായില, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില. ഏ മാനുഷിക സമൂഹമേ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളെ നാം വിവിധ ഗോത്രങ്ങളും വംശങ്ങളുമാക്കിയത്.
ശുഉബൻ വഖബായിലൽ തആറഫു പരസ്പരം അറിയാൻ വേണ്ടിയാ അല്ലാതെ മേന്മ നടിക്കാനോ മേധാവിത്വം സ്ഥാപിക്കാനോ അല്ല മേധാവിത്വത്തെയാണ് നമ്മൾ എതിർക്കുന്നത് മേധാവിത്വം അനുവദനീയമല്ല എന്നാൽ യൂറോപ്യന്മാർ എന്ത് ശ്രമിച്ചു ഹിറ്റ്ലർ അടക്കമുള്ളതായിരിക്കുന്ന അതിന് ശേഷം വന്ന ഹിറ്റ്ലർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ എന്തിനാണ് അവർ ശ്രമിച്ചു കണ്ടത് അവര് ഈ വർഗ വിഭജനം നടത്തിയതിന്റെ പിന്നിലൂടെ അവര് ഈ ആര്യവർഗത്തിനാണ് മറ്റുള്ള വർഗത്തിനേക്കാൾ ശ്രേഷ്ഠവും സ്ഥാനവും എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് അതിനാണ് നമ്മൾ എതിർക്കുന്നത് മൊത്തത്തിൽ അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് നമ്മൾ എതിർക്കുന്നില്ല വംശവുമുണ്ട് വർഗവും വ്യത്യാസമുണ്ട് ഏതായിരുന്നാലും പിന്നെ അപ്പൊ ഈ ചിന്താഗതിയെ അതായത് വർഗീയമായി ചിന്തിക്കുന്ന വർഗ വിഭജനത്തെ എതിർത്തതായിരിക്കുന്ന വർഗ വിഭജനത്തെ വെച്ചാല് പിന്നെ ഈ രൂപത്തിൽ ഇവർ യൂറോപ്യന്മാരെ അല്ലെങ്കിൽ ആര്യന്മാർ വിചാരിക്കുന്ന രൂപത്തിൽ അവർ വരച്ചു കാട്ടിയ രൂപത്തിലുള്ളതായ വിഭജനത്തെ എതിർക്കുന്നവരുണ്ട് കാരണം അവർ പറഞ്ഞാ വതർസുമു ലഹാ ഹുദൂദൻ വതളഉ ലഹാ മആലിമ പ്രത്യേക അടയാളങ്ങളും പിന്നെ അതുപോലെ തന്നെ നിർവചനങ്ങൾക്ക് പിന്നെ വരച്ചു കാണിച്ചുകൊണ്ടുള്ള ഈ ചിന്താഗതി എതിർക്കുന്ന ആളുകളുമുണ്ട് തളഉ ലഹാ എന്നായിരിക്കണം എന്താണ് പറയുന്നത് അതായത് ഇവർ പറയുന്നത് രൂപത്തിലുള്ള ഇങ്ങനെ ഒരു വർഗീയമായ വിഭജിക്കപ്പെട്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് അങ്ങനെ ഒരു സാധ്യത നമ്മൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഓരോ വർഗങ്ങളും മറ്റൊരു വർഗത്തിനോട് ചേരാത്ത രൂപത്തിൽ താമസിച്ചതായിട്ട് തെളിയണം വേണ്ടേ അതാണ് ആര്യരക്തം എന്ന് പറഞ്ഞത് ആര്യരക്തത്തിൽ സെമിറ്റിക് രക്തം ചേർന്നിട്ടില്ല എന്നുള്ളത് ഇവർക്ക് എവിടുന്ന് സ്ഥാപിക്കാൻ കഴിയും അത് അസാധ്യമാണ് ലോകത്ത് കഴിഞ്ഞുപോകാതിരിക്കുന്ന പഴയ കാലം മുതൽ തന്നെ പ്രാചീന കാലം മുതൽ തന്നെ സമൂഹങ്ങളൊക്കെ ഇടകലർന്നാണ് ജീവിച്ചത് അല്ലേ സെമിറ്റിക് വിഭാഗം ഒന്ന് വേറെയും ആര്യ വിഭാഗം ഒന്ന് വേറെയും മറ്റുള്ളവർ ഹാമിറ്റിക് വിഭാഗം ഒന്ന് വേറെയും ഇങ്ങനെ ഒരു വേറെ വേറെ മാർത്താം അവർക്കിടയിൽ മതിരി നിർമ്മിച്ചുകൊണ്ട് താമസിച്ചതായിട്ട് ഒരു രേഖയും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പരസ്പരം കൂടിച്ചേർന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുക അതാണ് ഇവരുടെ ചോദ്യം എന്താ പറഞ്ഞത് തനിച്ച അതായത് പ്രകൃതമുള്ളവരുണ്ട് മനുഷ്യവംശങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ള വാദം എന്തിനാണ് ആ ഒരു വാദം എപ്പോഴാണ് ഇവിടെ സാധ്യതമാവുകയുള്ളൂ മനുഷ്യവംശങ്ങൾ പരസ്പരം കൂടിച്ചേരാതെ തനിയെ ആണ് ജീവിച്ചു പോകുന്നതെന്നും അവർക്കിടയിൽ മതിലുകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് പരസ്പരം ബന്ധമില്ലാതെ തനിച്ചുകൊണ്ട് താമസിച്ചതാണ് എന്നും തെളിയിക്കപ്പെട്ട എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു വാദത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ വഹു ഇഫ്തറാവ് മുഹാൽ അത് അസംഭവ്യമാണ് ലോകത്തൊരു ജനതയും ലിയന്നൽ ബസരിയത്ത എന്തുകൊണ്ട് മനുഷ്യ സമൂഹം ലം താരിഫ് അൽ ഉസ്ലത്ത മുൻദുൽഖിദം അതിന്റെ പ്രാചീന കാലം മുതൽക്ക് ഈ ഒരു ഒരു ഉസ്ലത്തിന് അതായത് ഇങ്ങനെ വേറിട്ട് ജീവിക്കലിനെ അവർ അറിഞ്ഞിട്ടേ ഇല്ല ഏത് വിഭാഗവും എന്താണ് അവര് ഓരോ കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കുക എന്നുള്ളത് വളരെ കുറവാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഈ വിഭാഗത്തിന് ആ വിഭാഗത്തിന്റെ ആവശ്യം വരും ആ വിഭാഗത്തിന് ഈ വിഭാഗത്തിന്റേതായിരിക്കുന്ന ആവശ്യമായി പല കാര്യത്തിലും വരും അപ്പോ അങ്ങനെ വേറിട്ട് താമസിച്ചു എന്നുള്ളതിന് എന്തില്ല തെളിവുകളില്ല വലം തബിനി ഹൗല സുവാറൻ മുർത്തഫിയത്തൻ അവർക്കിടയിൽ അവർ മതിലുകൾ പണിതിട്ടില്ല ഉന്നതമായ വൻ മതിലുകൾ അവർ പണിതിട്ടില്ല തഹൂല ബൈനാബൈനിഖ്തിലാത്തി ബി ബഖിയത്തുൽ അജ്നാസി മറ്റു വിഭാഗത്തിനോട് കൂടിക്കലർന്നതായ മതിലുകൾ ഈ മനുഷ്യ വിഭാഗത്തിനിടയിൽ ഉണ്ടായതായിട്ട് ഒരു തെളിവുമില്ല ഫമാ യുഖാലു അൻ ഇഖ്തിലാഫ് അഖ്ലിയാത്തി വ ഹദീഫ് ഔഹത്തുൽ അവാതിഫ് വ നസ്വാത് അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പ്രകൃതം വ്യത്യാസമുണ്ട് സെമിറ്റിക് ബഹുവിനെ പ്രകൃതം ഒന്ന് വേറെ അവര് രക്തമൊന്ന് വേറെ ആര്യ രക്തമൊന്ന് വേറെ എന്നുള്ളതായ ചിന്താഗതികളൊക്കെ അതെന്താകുന്നു ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ അവരുടെ വികാരങ്ങൾ അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്ത ഒരു സംഭവമാണ് അത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല എന്നാണ് പറയുന്നത് അപ്പൊ വ്യത്യാസം ഉണ്ടല്ലോ തമ്മിൽ വ്യത്യാസമല്ലേ പലരും ഉണ്ട് നമ്മുടെ ഈ പശ്ചിമേഷ്യയിലുള്ള ആളുകൾ അല്ലെ അറബികളെ നമുക്കറിയാലോ
നമ്മൾ ഓരോ വിഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരാളെ കണ്ടു കാണുക അയാൾ അറബിയാണോ അല്ലെങ്കിൽ അറബിയല്ല എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഒരാളുടെ പ്രകൃതം കണ്ടാൽ, ദൂരെ നിന്ന് വരുമ്പോൾ ഒരാളുടെ പ്രകൃതം കണ്ടാൽ എനിക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. എങ്ങനെ ഒരാള് ഒരു അറബീനെ കണ്ടാൽ ശരിക്ക് അയാളുടെ ആ പെരുമാറ്റത്തിലും എല്ലാത്തിലും ഫിലിപ്പൈൻസിനെ അത് ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് മലേഷ്യ തുടങ്ങിയതായിരിക്കുന്ന ആളുകളെ ഇറാനികളെ കണ്ടാൽ തുർക്കികളെ കണ്ടാലറിയാം ഇംഗ്ലീഷുകാരെ നമുക്ക് കുറെ കണ്ടാലറിയാം യൂറോപ്യന്മാരെ കണ്ടാലറിയാം. അതേ അവസരത്തിൽ എന്റെ നാട്ടുകാരായ മലയാളികളെ കണ്ടാൽ വേഗം അറിയാം. മലയാളം കണ്ടാൽ എവിടെ പോലെ എന്ത് മറച്ചു വെച്ചിട്ടും കാര്യമില്ല. അവരെ കണ്ടാൽ എങ്ങനെയാലും അറിയും. അവരേത് വേഷത്തിൽ വന്നാലും മലയാളികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കുറെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതെന്താണ്, അങ്ങനെ ഓരോ വിഭാഗത്തിനെയും ചൈനക്കാരെയും അതുപോലെ പേർഷ്യക്കാരെയും യൂറോപ്യന്മാരെയും അറബികളെയും അതുപോലെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഭാഗത്തിനൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അതൊക്കെ. അപ്പൊ അത് കാണുന്നുണ്ടല്ലോ, അത് കാണാൻ നമ്മൾ മറുപടി പറയാം. അതൊക്കെ എങ്ങനെ വന്നു വെച്ചാൽ അത് രക്തത്തിന്റെ മേന്മ കൊണ്ടോ അല്ലെങ്കിൽ അവര് ആര്യ രക്തം വന്നോ അല്ലെങ്കിൽ മറ്റേ സെമിറ്റിക് രക്തം വന്നോ വേർതിരിവുകൊണ്ട് വന്നല്ല. അതൊക്കെ അവരവർ താമസിക്കുന്ന പരിസ്ഥിതിയും അവരുടെ സാമൂഹ്യപൂരും അതുപോലെ സംസ്കാരപൂരമായിരിക്കുന്ന കാരണങ്ങളാൽ ഉണ്ടായിത്തീർന്ന മാറ്റങ്ങളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അമ്മാമാനുഷാഹിദുഹു. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ മിൻ ഇഖ്തിലാഫി ബിൽ ഫി അസാലിബ്, ഓരോരുത്തരുടെയും രീതിയിലൊക്കെ പിന്നെ വ്യത്യാസങ്ങൾ കാണുന്നത്. അസാലിബിൽ ഫിക്രി വഫി ഫഹമിൽ ഉമൂരി, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും ചിന്തയിലൊക്കെ വ്യത്യസ്തമായ ശൈലിയാണല്ലോ ഓരോരുത്തർക്കുള്ളതല്ലേ. നമുക്കറിയാം. പിന്നെ നമ്മൾ ഇന്ത്യക്കാരാ നമ്മൾ ചിന്തിക്കുന്നതും അറബികൾ ചിന്തിക്കുന്നതും തമ്മിൽ എന്തുണ്ട്, അതിന്റെ ഉസുലൂബിൽ വ്യത്യാസമുണ്ട്. പ്രകൃതിപരമായിട്ടാ പറഞ്ഞത് കേട്ടോ. വഫി ഫഹമിൽ ഉമൂരി, കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിലും വ്യത്യാസം കാണുന്നുണ്ടല്ലോ. അത് ഫലൈസ മർജിഉഹു വ മറദ്ദുഹു ഇലൽ ബമി, അതെന്ത് അത് ഏതിലേക്ക് മടങ്ങുന്നതല്ല, ആ വ്യത്യാസം രക്തത്തിലേക്ക് മടങ്ങുന്നതല്ല. അവരുടെ രക്തം ഇങ്ങനെയാണ്, മറ്റേ രക്തം അത് അങ്ങനെ രക്തത്തിലേക്കല്ല അതിന്റെ കടപ്പുള്ളത്. ബൽ ഇലൽ ബൈആത്തി തബിഇയത്തി വൽ ഇജ്തിമാഇയത്തി വ സഖാഫിയത്തി, പ്രകൃതിപരവും സാമൂഹികവും സാംസ്കാരികവുമായിരിക്കുന്ന പരിസ്ഥിതിയിലേക്കാണ് അത് മടങ്ങുന്നത്. പ്രകൃതിപരമായ അവരുടെ ചുറ്റുപാടുണ്ടല്ലോ. തബിഇയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതി അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അന്തരീക്ഷ മർദ്ദങ്ങൾ, ചൂട് തണുപ്പ് ഈർപ്പം തുടങ്ങിയതായിരിക്കുന്ന പ്രകൃതിപരമായിരിക്കുന്ന ഓരോ കാരണങ്ങളുണ്ടാകും. അത് അവരുടെ ചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ടാകും, കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ പറയുന്നത്. അതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ റബ്ബു സുബ്ഹാന വ തആല എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു കൂട്ടർ അങ്ങനെ ആയിട്ട് വരുന്നതല്ല. എല്ലാം ഒരു നമ്മുടെ മുദ്രാവാക്യം എന്താ ഇസ്ലാമിന്റെ, നമ്മൾ പരിശുദ്ധ ഖുർആനൊക്കെ വർഗ വിഭജനം നടത്തിയത് എങ്ങനെ അറിയോ, മതാടിസ്ഥാനത്തിലാണ് അല്ലെ. ഖുർആൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇങ്ങനെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കാരണം നമ്മുടെ വാദം എന്താണ്, എല്ലാം യാ യുഹന്നാ സിന്നാ ഖലഖനാകും മിൻ ദക്കരി മുൻസ, നിങ്ങളൊക്കെ ഒരാണിന്റെയും പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാലും ഈ ഒരു ആണും പെണ്ണിന്റെ ആദം നബി അലൈഹിസ്സലാമിന്റെ ഹവ്വായുടെ മക്കളാണ് മനുഷ്യരെല്ലാം. അപ്പൊ അത് രക്തം വ്യത്യാസമാണല്ലോ, എല്ലാരും ഉപ്പയും ഉമ്മയൊക്കെ ഒരാൾ തന്നെയാണ്, ഇതങ്ങനെ വ്യത്യാസമാകുക. വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്, സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പറയുന്നത് തന്നെ അംഗീകരിക്കുന്നത് തന്നെയാണ്. അത് അതെങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ഓരോരുത്തരും പിന്നെ പല കാരണങ്ങളാണ് അതിന്റെ പിന്നിൽ ഉള്ളത്. അപ്പോ ഒന്നാമതായിട്ട് പറഞ്ഞ എന്താണ്, അത് അവരുടെ രക്തത്തിലുള്ള വ്യത്യാസം കൊണ്ടല്ല എന്നുള്ളതാണ്. അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ ആ അവസ്ഥയിലേക്ക് മടക്കേണ്ടതാണ്, പരിസ്ഥിതി. ബിആത്ത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതികൾ. പിന്നെ ഒലിജിതമായി സാമൂഹികവും സഖാഫിയത്തി സാംസ്കാരികവുമായിരിക്കുന്നതിലേക്കാണ് അതിനൊക്കെ മടക്കേണ്ടത് വ്യത്യാസങ്ങൾ. ഫഹിയല്ലത്തി അസറത്ത് വ കവനത്ത് ഹാദിയിൽ ഫുറൂഖ, ഈ ഒരു അവസ്ഥകളാണ് ഈ വൈവിധ്യങ്ങൾ ഉണ്ടാക്കി തീർത്തത്. അപ്പോ യൂറോപ്യൻ അങ്ങനെ, അല്ലെങ്കിൽ ഏഷ്യക്കാരൻ ഇങ്ങനെ, അല്ലെ ചൈനക്കാരൻ അങ്ങനെ, അല്ലെ റഷ്യക്കാരൻ മറ്റത്, ഈ രൂപത്തിലുള്ള വൈവിധ്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തത് എന്താ, അവരുടെ സാമൂഹികവും സാംസ്കാരികവും അവരുടെ പിന്നെ ഭൂമിശാസ്ത്രപരവുമായിരിക്കുന്ന കാരണത്തിനാലാണ്. നോക്കുക, വാലൽ ബാഹിസി, അതുകൊണ്ട് പിന്നെ ഒരു ഗവേഷകൻ അവന്റെ മേൽ ബാധ്യതയുണ്ട്. ദിറാസത്ത് കുല്യമായി യസറു അലൽ ഇൻസാനി, മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നതായിരിക്കുന്ന ഈ കാരണങ്ങളൊക്കെ അവൻ പഠന വിധേയമാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണത്, മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ, മിൻ മുഹീത്തിൻ,
മഹീത്തനറാലി മഹീത്തനറ അവന്റെ ചുറ്റുപാടുകൾ അവന്റെ ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാവുമല്ലോ അമിൻ മുഅസ്സറാത്തിൻ തബിഇയത്തിൻ പിന്നെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന സ്വാധീനിക്കുന്ന വസ്തുക്കൾ മിസ്ലു ലുഗൂത്തുൽ ജവിയ അന്തരീക്ഷ മർദ്ദങ്ങൾ വൽ ഹറാറ പിന്നെ താപം വൽ ബറൂദ ശൈത്യം വർ റുതൂബ ഈർപ്പം തുടങ്ങിയതായിരിക്കുന്ന പിന്നെ ഓരോ തബിഇയ പ്രകൃതിപരമായിരിക്കുന്ന കാരണങ്ങളുണ്ടായിരിക്കും അതുപോലെ അമിൻ തർക്കീബുൽ അജ്സാമി വ അഷ്കാലിഹ ശരീരഘടനകൾ അതിന്റെ രൂപങ്ങൾ ശരീരത്തിന്റെ ഘടനകൾ അതിന്റെ രൂപങ്ങൾ ചിലരെ മൂക്കുണ്ടായി പരന്ന മൂക്കായിരിക്കും പിന്നെ അവരുടെ മുടിയാണെങ്കിൽ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും അവർ തല പിന്നെ അവർ തലയോട്ടയാണെങ്കിൽ കുറച്ച് നീളമുള്ളതുണ്ടാവും ചിലർ നല്ല ഉരുണ്ടതുണ്ടാവും അതുപോലെ പിന്നെ കണ്ണിന് നീല കളറുണ്ടാവും പൂച്ചക്കണ്ണുള്ള പോലെ ഉണ്ടാവും ചിലരുടെ നിറം മഞ്ഞ കളറായിരിക്കും ചിലരുടെ നല്ല കറുപ്പായിരിക്കും ചിലരുടെ ഇരുനിറമായിരിക്കും ചിലരുടെ വെളുപ്പായിരിക്കും അങ്ങനെയുള്ള ആർക്കുന്ന ശരീരത്തിന്റെ ഘടനകളും അതിന്റെ രൂപങ്ങളൊക്കെ വൽവാനിഷാരെ മുടിയുടെ നിറം വൽ ബസറത്തി തൊലിയുടെ നിറം വൽ അയിനി കണ്ണിന്റെ നിറം ബിന്യത്തിൽ ജിസ്മി ശരീരത്തിന്റെ ഘടനാഭി സൂറത്ത് നാമത്തിൻ പൊതുവിൽ ഇതൊക്കെ എന്ത് ചെയ്യണം ശരിക്കും പതിനെ അതെങ്ങനെയാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഒരു ഗവേഷണം എന്ത് ചെയ്യണം പഠിക്കണം അമിൻ അൻവായിൽ അവരുപയോഗിക്കുന്ന അമിൻ അൻവായില്ലാത്തിയെത്തനാവില്ല അവർ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിനും ഇതിനൊരു പങ്കുണ്ട് ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കും എന്തുണ്ട് ഇതിനൊരു ഒരു എന്തുണ്ട് ഒരു പങ്കുണ്ട് അല്ലത്തി എത്തനാവില മുഹൈത്താത്ത് സക്കാഫിയ അവരുടെ സാംസ്കാരിക ചുറ്റുപാടുകൾ അല്ലത്തി യഈഷ് ഫിഹ അവൻ ജീവിക്കുന്ന സാംസ്കാരികമായിരിക്കുന്ന അവന്റെ ചുറ്റുപാടുകൾ ഇലാകാരിതായിരിക്കും ഈ മാസരാത്ത് അതല്ലാത്ത വേറെ ഒരുപാട് കാരണങ്ങൾ യുദരി സുഹ ഉലമാ ലജ്നാസിലും ഇന്ന് വർഗ വിഭജനത്തിന്റെ ശാസ്ത്രജ്ഞന്മാര് അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്രയും ആ വിഷയങ്ങളൊക്കെ ഒരു ഗവേഷകൻ എന്ത് ചെയ്യണം പഠന വിധേയമാക്കണം എന്നിട്ട് ആണ് അവൻ എന്ത് ചെയ്യേണ്ടത് വിധി പ്രഖ്യാപിക്കേണ്ടത് വദാലിക്കൽ ഇസ്ദാരി ലിസ്ദാരി അഹ്കാമി മഅഖൂലത്തിൻ അൻ അജ്നാസിൽ ബശരി മനുഷ്യ വംശത്തെ കുറിച്ചുകൊണ്ട് ഒരു പിന്നെ ഒരു വിശ്വസനീയമായിരിക്കുന്ന ഒരു വിധികളിലേക്ക് അവൻ എത്താൻ വേണ്ടിയിട്ട് ഇത്തരം ഘടകങ്ങളൊക്കെ അവൻ പഠന വിധേയമാക്കിയിട്ടായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത് ഒരു ഒരു തീരുമാനത്തിലെത്തേണ്ടത് അതിന് മുന്നേ ആയതുകൊണ്ട് ഈ പിന്നെ വർണ്ണവരിമാരെ അറുബിന്തിരിപ്പന്മാരായ യൂറോപ്യന്മാര് നമ്മൾ മുമ്പ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ 1800s ജീവിച്ച റൈനാനെ പോലായിരിക്കുന്ന വംശീയവരിമാര് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് മനുഷ്യനെ വിഭജിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ താണവരായും ബുദ്ധിമോശമുള്ളവരായും കാണുക എന്നുള്ളത് ശരിയല്ല അതൊക്കെ ഏതൊരു വിഭാഗത്തിന് വരെ യൂറോപ്യന്മാർ ഇനി മരുഭൂമി താമസിച്ചോക്കട്ടെ കുറെ കാലം മരുഭൂമിയിൽ ഇന്ന് അറബികളും സെമിറ്റിക് വിഭാഗവും താമസിക്കുന്ന പരിസ്ഥിതിയിലും അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും അവരെ സാമൂഹിക ഇതിലുമൊക്കെ ഇന്നത്തെ എല്ലാവരുടെ പുരാതന അറബികളുടേത് ഈ പുരാതന അറബികൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ യൂറോപ്യന്മാർ ജീവിച്ചാൽ ഈ അറബികളേക്കാൾ അത് പതിക്കും അവർ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല അതെന്തുകൊണ്ടാണ് അത് അവരുടെ രക്തത്തിന്റെ പ്രശ്നമല്ല അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ആണ് അതിന്റെയൊക്കെ പ്രധാന കാരണമെന്ന് കാണാൻ സാധിക്കും പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് പൊതുവില് പിന്നെ ഇവിടെ സെമിറ്റിക് വിഭാഗത്തിന്റെ പ്രകൃതത്തെ കുറിച്ചാണ് നമ്മൾ ഒരു ചെറിയ പഠനം നടത്തിയത് പിന്നെ അത് നമ്മൾ പിന്നെ അതിലെ അനുകൂലവും പ്രതികൂലമാരാണ് ഇനി ആ സെമിറ്റിക് വിഭാഗത്തിൽ പ്രത്യേകിച്ച് അറബികളുടെ പ്രകൃതം അതാണ് ഇതാണ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാനുള്ളത് മനസ്സിലാക്കാനുള്ളത് സെമിറ്റിക് വിഭാഗത്തിൽ അറബികൾ മാത്രമല്ലല്ലോ പഴയ ക്രിസ്ത്യാനികളുണ്ട് പിന്നെ ബനി ഇസ്രായേലുകളൊക്കെ സാമിന്റെ മക്കളൊക്കെ എന്താണ് സെമിറ്റിക് വിഭാഗമാണ് അപ്പൊ അതിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ തന്നെ അതിൽപ്പെടും പക്ഷെ ഇന്നത്തെ ജൂതന്മാർ മാത്രമാണ് സെമിറ്റിക്കുകൾ എന്നുള്ള ഒരു വാദമുണ്ട് വാദം വെച്ചാല് ഒരു പിന്നെ അവരങ്ങനെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് സെമിറ്റിക് എന്ന് പറയുന്നത് ജൂതന്മാർ മാത്രമല്ല ഇന്നത്തെ ജൂതന്മാരെ 5% ശരിക്കും സെമിറ്റിക് വിഭാഗത്തിൽപ്പെടുള്ളൂ ബാക്കിയുള്ളതൊക്കെ പല സ്ഥലത്തുനിന്നും കുടിയേറി പാർത്തവരും കൂടിക്കറുന്ന സങ്കര ഇനങ്ങളാണ് അതുകൊണ്ട് സെമിറ്റിക് എന്നൊരു പൂർണ്ണമായിട്ട് അവരെ കുറിച്ച് ഒന്ന് പൂർണ്ണമായിട്ടും യൂതന്മാർ സെമിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല പിന്നെ തരട്ടെ അപ്പൊ എന്താണ് സെമിറ്റിക് വിഭാഗത്തിൽ നിന്ന് അറബികളുടെ പ്രകൃതത്തിന്റെ പിന്നെ അറബികളുടെ അഖ്ലിയത്തിൽ അറബിയുടെ പ്രകൃതം അതിന്റെ ഒരു രീതി അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലിക്കുല്ലി ഉമ്മത്തിൻ ഡോക്ടർ പറയുന്നു ലിക്കുല്ലി ഉമ്മത്തിൻ അഖലിയത്തുൻ ഖാസത്തുൻ ബിഹ ഓരോ സമൂഹത്തിനും അവരുടെ പ്രത്യേകതയായിരിക്കുന്ന ഓരോ പ്രകൃതമുണ്ട് അല്ലേ തൊഴുഹറുഫി താമുലി അഫറാദിഹ ബാലുഹും ആബാദിൻ അവർ പരസ്പരം
പിന്നെ പെരുമാറുന്നതായ പെരുമാറുമ്പോൾ പ്രകടമാവുന്നതായ ഓരോ ഓരോ പ്രകൃതം ഓരോ വിഭാഗത്തിനുമുണ്ട്. അഫി താമിലി തിൽക്കൽ ഉമ്മത്തി മാൽ ഉമമിൽ ലുഹറ, വ്യക്തികൾ ആ ഒരു സമൂഹത്തിലെ വ്യക്തികൾ പരസ്പരം പെരുമാറുമ്പോൾ പ്രകടമാകുന്നതായ പ്രകൃതവും ഈ ഒരു സമൂഹം മറ്റു സമൂഹങ്ങളുമായി ഇടപാകുമ്പോൾ അവർ കാണിക്കുന്ന ആ പിന്നെ സ്വഭാവത്തിലൂടെയൊക്കെ എന്തുണ്ട്, അവരുടെ പ്രത്യേകമായ ഒരു പ്രകൃതം, അവരുടെ പ്രത്യേകമായ പ്രകൃതം കാണാൻ സാധിക്കുന്നതാണ്. കമ അന്നലി കുല്ലി ഉമ്മത്തിൻ നഫ്സിയത്തുൻ തുമയ്യിസുഹ നഫ്സിയാത്തുൽ ഉമമിൽ ഉഖ്ര, അതുപോലെ ഓരോ ഉമ്മത്തിനും ഓരോ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം മറ്റ് സമൂഹത്തിനേക്കാൾ മറ്റ് സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ശഖ്സിയത്തും തുമസലു തിൽക്കൽ ഉമ്മത്തി, അത് തന്നെ അത് ആ ഉമ്മത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിത്വ പ്രഭാവവും അവർക്ക് കാണാം. അപ്പൊ മലാമിഹുൻ അടയാളങ്ങൾ, മുഖച്ഛായകൾ, മലാമിഹ മുഖച്ഛായ വെക്ക, മലാമിഹുൻ തെക്കൂനു ഗാലിബത്തൻ അല്ല അക്സരി അഫ്രാദിയ, ആ മുഖച്ഛായ ആ സമൂഹത്തിന്റെ അധികം ആളുകൾക്കും ഉണ്ടായിരിക്കും. അപ്പോ ഒരു ഒരു പിന്നെ ചൈനക്കാരെ കണ്ടാൽ, ഒരു ഇന്ത്യന് ഒരു പിന്നെ അതുപോലെ തന്നെ കിഴക്കന്മാരെ പിന്നെ ആളുകളെ കണ്ടായി, റഷ്യക്കാർ അതുപോലെ പിന്നെ ഫിലിപ്പീനികളെയോ ഇന്തോനേഷ്യക്കാരെയോ മലേഷ്യക്കാരെയോ ചൈനക്കാരെയോ തിബത്തന്മാരെയൊക്കെ കാണുമ്പോൾ എന്താണ് അവർക്കുള്ളത്, പ്രത്യേകം ഒരു മലാമിഹി, ഒരു മുഖച്ഛായം, അവർക്കുള്ള ഒരു വ്യക്തിത്വവും അവരുടെ ഒരു പിന്നെ ആന്തരിക ഘടനയുമുണ്ട്. അത് വ്യത്യസ്തമാകും. തജോലിഹ സിമത്തൻ, അത് അവരെ അടയാളമായിരിക്കില്ല, തിരിക്കൽ ഉമ്മത്തി ആ സമൂഹത്തിന്റെ അടയാളമായിരിക്കും. തുമൈജി സുഹാൻ സിമാഅത്തിൽ മമലുഹ്ര, മറ്റ് വിഭാഗങ്ങളെ തൊട്ട് വേർതിരിക്കുന്ന അടയാളമായിരിക്കും വൽ അറബും. അപ്പോൾ ഏത് സമൂഹത്തിനും എന്തുണ്ട്, അവരെ മറ്റുള്ള സമൂഹത്തു നിന്ന് വേർതിരിച്ചറിയാൻ ഉപകരിക്കുന്നതായ അടയാളമുണ്ട്. അറബികൾക്കും അങ്ങനെ തന്നെ, വൽ അറബ് മിസ്ല ഗൈരിഹിം മിനൽ നാസ്, അറബികൾ അവരല്ലാത്തവരെ പോലെ തന്നെ അവർക്കുണ്ട് മലാമിഹുൻ, ചില പ്രത്യേകമായിരിക്കുന്ന അടയാളങ്ങളും മുഖച്ഛായകളുമുണ്ട്. ഇംതാസുബിഹാൻ ഗൈരിഹിം, അവര് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിഞ്ഞതായിരിക്കുന്ന പ്രത്യേകമായ അടയാളങ്ങളുണ്ട്. ഒരു യൂറോപ്പിൽ പോയി കൊണ്ട് അവിടെ നിന്നൊരു പിന്നെ ഒരു അറബിയെ നമുക്ക് അവരെന്ത് യൂറോപ്യൻ വേഷം ധരിച്ചാലും അവന്റെ മുഖത്ത് നോക്കിയാൽ അത് ശർക്കൌസത്തിയാണല്ലോ എന്ന് പറഞ്ഞാൽ ഏഷ്യക്കാരനാണെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കും അവന്റെ അസലി നോക്കുമ്പോൾ. മറ്റുള്ളവനെ കണ്ടാൽ അവനൊരു പിന്നെ ആഫ്രിക്കക്കാരനാണെന്നല്ലേ, ഇപ്പോഴും അങ്ങനെ അവിടെ വർഗീയ വർണ്ണവെറി നടക്കുന്നില്ലേ, ആഫ്രിക്കക്കാരെ കറുത്ത വർഗ്ഗക്കാരോട് അവർക്ക് എന്താണ് ഒരു അവജ്ഞാ ഒരു പിന്നെ അവജ്ഞയോടാണ് അവർ നോക്കിക്കാണാറുള്ളത്. പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു, കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവരുടെ രക്തത്തിലും അവരുടെ ബർദ്ദത്തിലേക്ക് വ്യത്യാസമുണ്ട് എന്ന് അന്നത്തെ വർണ്ണവെറിയന്മാർ സ്ഥാപിച്ച സിദ്ധാന്തത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗ്ഗ അല്ലെങ്കിൽ വംശപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും എന്നാൽ പിന്നെ അറബികൾക്കുമുണ്ട്, എല്ലാ വിഭാഗത്തിനെ പോലെയും അവർ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വാക്കലിയത്തും ഖാസത്തും ഭീം, പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. വലഹും ഷമാലും, അവർക്ക് സ്വഭാവ ഗുണങ്ങളുണ്ട്. ഉരിഫു വസ്തുഹുരു ബൈന ഉമമിൽ ആലമി, ലോകത്തെ മറ്റു സമൂഹത്തിനിടയിൽ ഇവർ പ്രസിദ്ധരായിരിക്കുന്ന അറിയപ്പെട്ടതായിരിക്കുന്ന ചില നല്ല സ്വഭാവങ്ങളും അവർക്കുണ്ട്. നല്ല സ്വഭാവങ്ങളുണ്ട്, എല്ലാ സമൂഹത്തിലുള്ള നല്ല സ്വഭാവം അവർക്കുണ്ട്, എല്ലാ സമൂഹത്തിലുള്ള ചീത്ത സ്വഭാവം അറബികൾക്കുണ്ട്. ഹുനാനുഹാവിലു, നമ്മളിവിടെ ശ്രമിക്കുന്നത് അത്താറുഫ് അല അഖലിയത്തുൽ അറബി, അറബിയുടെ പ്രകൃതത്തെ ഒന്ന് പരിചയപ്പെടാനാണ് നാം ശ്രമിക്കുന്നത്. വാല മലാമിഹി കബൽ ഇസ്ലാം, അറബിയുടെ പ്രകൃതവും അവന്റെ സ്വഭാവ പിന്നെ രീതികളും കബൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുമ്പ്, ഇസ്ലാമിന്റെ മുമ്പ് ഒരു അറബിയുടെ പ്രകൃതം എങ്ങനെയായിരുന്നു, അവന്റെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു, ഇതൊന്ന് പരിചയപ്പെടാനാണ് നാം ഇവിടെ ശ്രമിക്കുന്നത്. അത് കബല അന്തിജം അന്തിമാജിഹി വഖ്തിലാത്തിഹി ഇഖ്തിലാത്തൻ ശദീദൻ ബിൽ ഉമമിൽ ഉഖ്ര, ഇസ്ലാമിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അറബികൾ മറ്റുള്ളവരുമായി കൂടിക്കലരാതിരിക്കുന്ന കാലഘട്ടമാണ്. ഇസ്ലാമിന് മുമ്പാണിത് പിന്നെ ഈ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്ന ആ ജീവിതം അധികവും ഉണ്ടായിരുന്നത്. കുറച്ചൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള സമൂഹങ്ങളായിട്ടൊക്കെ, സുലൈമാൻ നബിന്റെ കാലത്ത് തന്നെ, അതുപോലെ അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തന്നെ അറബികൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കച്ചവടവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെത്ര ഇസ്ലാമിന് ശേഷമുള്ള അത്ര വ്യാപകമായിരുന്നില്ല. അതാ കൂടുതലും ഐ കബലന്തിമാജിഹി വഖ്തിലാത്തിഹി ഇഖ്തിലാത്തൻ ശദീദൻ ബിൽ ഉമമിൽ ഉഖ്ര, മറ്റ് സമൂഹങ്ങളുമായി ശക്തമായിട്ട് ഇടകഴുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന അറബിയുടെ ഒരു ശരിയായ അറബിയുടെ പ്രകൃതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഒഹുമാ ബക്ക വഹദത് ഫിൽ ഇസ്ലാം, പിന്നെ അതെന്താണ് ശക്തമായി കൂടിക്കലരുക എന്നുള്ളത് ഇസ്ലാമിലാണ് സംഭവിച്ചത്. ഇസ്ലാം വന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്,
ഇസ്ലാം വ്യാപിച്ചതോടുകൂടെ അറബികൾ ജസീറത്തുൽ അറബ് വിട്ട് അറേബ്യൻ ഉപദ്വീപ് വിട്ടുകൊണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക് അവർ കുതിച്ചതോടുകൂടെ പ്രബോധനത്തിന് വേണ്ടിയും കച്ചവടത്തിന് വേണ്ടിയും കച്ചവടത്തിന്റെ ആണെങ്കിൽ പോലും അവർ ആ കച്ചവടത്തിന്റെ ഇടയിൽ കൂടെ പ്രബോധനവും നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രബോധനം നടത്താൻ വേണ്ടി കച്ചവടം അത് ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് അറബികൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഒഴുകിയപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അതിനുശേഷം മറ്റ് സമൂഹങ്ങളുമായി കൊണ്ട് ശക്തമായ കൂടിക്കലരുകൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു അറബിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇസ്ലാമിന് ശേഷമുള്ള അറബിയുടെ പ്രകൃതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഇസ്ലാമിന് മുമ്പ് ഒരു അറബിയുടെ പ്രകൃതമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. വഖദ് ബഹസ ബഅദുൽ ഉലമാഇ വൽ കുത്താബിൽ മുഹദ്ദിസീന ഫിൽ അഖ്ലിയത്തുൽ അറബിയത്തി. ചില ശാസ്ത്രജ്ഞന്മാര് അതുപോലെ തന്നെ പുതിയ ചില എഴുത്തുകാര് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഒരു അറബിയുടെ യഥാർത്ഥ പ്രകൃതം എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് പിന്നെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫതക്കല്ലമു അലിഹാബി സൂറത്തിൻ നാമത്ത് എന്നത് പൊതുവിൽ അവര് ഒരു വീക്ഷണത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ബദവിയത്തിൻ വ ഹദരിയത്തിൻ, അറബികൾ ബദവിയായിട്ടും ഹദരിയായിട്ടുമുണ്ട്. ജാഹിലിയത്തിൻ വ ഇസ്ലാമിയത്തിൻ എന്നുവെച്ചാല് അറബികൾ പിന്നെ ജാഹിലിയ കാലത്തുള്ള അറബികളെ കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിന് വന്നതിന് ശേഷമുള്ള അറബികളെ കുറിച്ചിട്ടും ബദവിയ അറബിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പിന്നെ ഹദരിയ അറബിനെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. ഫജാ താമീമുഹും ഹാദ, പക്ഷെ എന്ത് ചെയ്തു, അവരെല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ് അവർ നടത്തിയത്. എല്ലാവരും കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ചർച്ച നടത്തിയത് എങ്ങനെ കൂട്ടിക്കലർത്തി വെച്ചാല് അവര് പിന്നെ ബദവിയുടെ അവസ്ഥ എന്ന് വേർതിരിക്കുകയോ അല്ലെങ്കിൽ ഹദരിയുടെ അവസ്ഥ വേർതിരിക്കുകയോ ജാഹിലിയ അറബികളുടെ അവസ്ഥ അല്ലെങ്കിൽ ഇസ്ലാം വന്നതിന് ശേഷമുള്ള അറബികളുടെ അവസ്ഥ എന്ന് വേർതിരിക്കാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ളതായിരിക്കും നിലപാടാണ് ആര് സ്വീകരിച്ചത്, ഈ ചില പിന്നെ എഴുത്തുകാരും അതുപോലെ ശാസ്ത്രജ്ഞരൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അത് ശരിയല്ല, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ജാ താമീമുഹും ഹാദാ മഗ്ലൂതൻ, അവരുടെ ഈ നിലപാട് എന്തായി, ഈ വീക്ഷണം വളരെ പേവുള്ളതാണ്. വജാത്ത് ഹക്കാമുഹും ഫിൽ ഗാലിബി, അധിക സമയത്തിലും അവരെ വിധികളൊക്കെ ഹാതിയത്തൻ, പേവായിട്ടാണ് നമുക്ക് അവരെ എത്തിച്ചേർന്ന നിഗമനങ്ങള് ഉണ്ടായിരുന്നു, പേവായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. വഖദ് കാന അലിഹിം അത്തമീസു ബൈനൽ അറബി ഐ ജാഹിലീന വൽ അറബിൽ ഇസ്ലാമീന, കണ്ടോ ഇതാണ് അവർക്ക് പറ്റിയ അപകടം. അവർ ഇസ്ലാമിക് അറബികളുടെയും ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ അറബികളുടെ ഇടയിലും അവരെന്ത് ചെയ്തില്ല, വേർതിരിക്കേണ്ടിയിരുന്നു. ഇസ്ലാമിന് മുമ്പുള്ള അറബിയെ സംബന്ധിച്ച് പഠിക്കുക, എന്നിട്ട് വിധി എല്ലാ അറബികൾക്കും. ഇസ്ലാമിന് ശേഷമുള്ള സംസ്കൃത സമ്പന്നരായി മാറിയ വലിയ പിന്നെ നാഗരികതയുടെ ഉടമകളായി മാറിയ അറബികളെ ആരോട് തുലനം ചെയ്യുന്നു, ഇസ്ലാം വരുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന അറബികളെ തുലനം ചെയ്തുകൊണ്ട് അവർ വലിയ അബദ്ധത്തിൽ വീണിരിക്കുകയാണ്. അതാ പറഞ്ഞത് അറബി, അതായത് ജാഹിലിയ അറബികൾക്കിടയിലും ഇസ്ലാമിക് അറബികൾക്കിടയിലും അവർ വേർതിരിക്കേണ്ടിയിരുന്നു. അതുപോലെ ബൈനല്ല അറാബി വൽ അറബി, അറാബികളുടെയും അറബികളുടെയും ഇടയിൽ വേർതിരിക്കേണ്ടിയിരുന്നു. എന്താ ഈ അറാബ് എന്ന് പറഞ്ഞാല്, അറാബ് എന്ന് പറഞ്ഞാൽ ബദുക്കള് ബദവികള്. സുഹൃത്തുക്കൾ, അറബികൾ പൊതുവിൽ രണ്ട് വിഭാഗമാണ്, ഞാൻ മനസ്സിലാക്കുക. അറബികൾ പൊതുവിൽ എത്ര വിഭാഗമാണ്, എത്ര വിഭാഗമാണ് അറബികള്, കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടിക്കി, എത്ര വിഭാഗം പറഞ്ഞ ഇവിടെ, രണ്ട് വിഭാഗം. അതെ, അപ്പൊ അറബികള് ഒന്ന് ബദവിയി, മറ്റൊന്ന് ഹദരിയി. ബദവി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞാല് പിന്നെ അഹലുൽ വബ്ര് അഹലുൽ മദ്ർ, അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. അഹലുൽ വബ്ര് അഹലുൽ മദ്ർ. അഹലുൽ വബ്ര് എന്ന് പറഞ്ഞാൽ എന്താ, ഈ റോമം കൊണ്ട് ഉണ്ടാക്കുന്ന, ഞാനൊക്കെ പിന്നെ അത്തരം അറബികളോട് കൂടെ സഹവസിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അവര് അറബികൾ, അവര് ഇപ്പോ ഹാജരികളാണെങ്കിലും അവര് പഴയ കാലം, അവർ സൈഫിയെ വരുമ്പോ, അതായത് സൈഫ് വരുമ്പോ പിന്നെ വെക്കേഷൻ വരുന്ന സമയത്തിൽ അവരുടെ പിന്നെ മരുഭൂമിയുടെ ഉൾഭാഗത്തേക്ക് അവരുടെ പഴയ പിന്നെ വാസസ്ഥലം ധീര എന്ന് പറയും, വില്ലേജ് എന്നൊക്കെ പറയും, ആ ധീരയിലേക്ക് പോയിട്ട് അവർ ആ പഴയ ജീവിതം, അതായത് പിന്നെ രോമം കൊണ്ടുള്ള എന്ത് പിന്നെ ഓരോ ടെന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുന്ന സ്വഭാവമുണ്ട്. അതായത് അഹലിൽ വബുർ എന്ന് പറഞ്ഞാല് മൃഗങ്ങൾ രോമം കൊണ്ടുണ്ടാക്കുന്ന വീടുകള്,
രോമകണ്ഠം തുന്നിട്ടുണ്ടാക്കണേ, അതുകൊണ്ട് അതായത് അത് പിന്നെ ഒരു ടെന്റ് പോലെ കെട്ടിയിട്ട് ഉണ്ടാക്കുന്നത്, അതാണ് ബബർ. മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രോമം ഉപയോഗിച്ചുകൊണ്ട് ചാക്ക് പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എന്തുണ്ടാക്കുക, വീടുണ്ടാക്കുന്നു, അതാണ് അഹലിൽ ബബർ. അഹലിൽ മദുർ എന്ന് പറഞ്ഞാൽ എന്താ? അഹൽ മദുർ എന്ന് പറഞ്ഞാല് അതായത് സാംസ്കാരിക സമ്പന്നരായ അറബികൾ എന്ന് പറഞ്ഞാല് അവരെങ്ങനെ അവരെവിടെങ്ങനെ പോയി കഴിക്കൂല. ഇവരെന്താ എന്തിനാണ് ഈ ഒട്ടകത്തിന്റെ അതായത് മൃഗങ്ങളുടെ തോല് മൃഗങ്ങളുടെ രോമം കൊണ്ട് ഉണ്ടാക്കുന്ന വീട് എന്തിനാ ഉപയോഗിച്ചത്? കനം കുറഞ്ഞായിരിക്കും സാധനത്. പറയാം പിന്നെ ഈ എന്തിനാണ് ഈ രോമം കൊണ്ട് അവര് പിന്നെ വീടുകൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ, രോമം വിവൃതമായിച്ചാൽ അത് കനം ഉണ്ടാവില്ല സാധനേ, സാധനം കാണാൻ ഉണ്ടാവില്ല. ഒട്ടകപ്പുറത്തൊക്കെ ചെവിടെ എപ്പോ വേണമെങ്കിലും അവർക്ക് നീങ്ങേണ്ടി വരും. ഒരു ഭാഗത്ത് അവർക്ക് കേന്ദ്രീകരിച്ചാൽ ഒരു കുറച്ച് വെള്ളവും അവിടെ പുല്ലൊക്കെ ഉണ്ട്. അവരിങ്ങനെ വിശാലമായി കിടക്കുന്ന മരുഭൂമിയിൽ സഞ്ചരിച്ച് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളവും പുല്ലൊക്കെ കണ്ടപ്പോ അവിടെ തൽക്കാലം കെട്ടി, ടെന്റ് കെട്ടി, അവിടെ താമസിക്കുന്ന താൽക്കാലികമാണ് ആ ടെന്റുകളൊക്കെ, താൽക്കാലിക ടെന്റുകളാണ്. അപ്പോൾ കൊണ്ടുപോകാൻ സുഖം ഏതാണ്? ഈ രോമാവൃതമായ രോമകൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന വീടുകളാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് തുന്നിച്ചേർത്ത് ചാക്ക് പോലെ കെട്ടിട്ട് വലിയ നീളത്തിലുള്ള ഷീറ്റ് ഉണ്ടാവും ഒക്കെ ഇതുകൊണ്ട് തന്നെ രോമം കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ അത് കൊണ്ടുപോകാൻ എടുക്കാനും കെട്ടിവെക്കാനും യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ അതിനെ ഉപയോഗിക്കും. എന്നാൽ അഹലിൽ മദുർ എന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടിക കൊണ്ടുണ്ടാക്കുന്ന വീടുകൾ. അവരെന്താ അവര് യഥാർത്ഥത്തിൽ അവര് എന്ത് രക്ഷപ്പെടുന്നില്ല, ഇങ്ങനെ ഈ ബതുക്കളെ പോലെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ വെള്ളം പിന്നെ പുല്ലും കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുക, അവിടെ കുറെ കാലം താമസിക്കുക, അവിടുത്തെ അവനെ സ്രോതസ്സുകൾ കഴിയുമ്പോൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക്, ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ബദുവുകൾ. അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കുന്ന ആയുധങ്ങളൊക്കെയാണ് അവരുടെ കയ്യിലുണ്ടാവുക. എന്നാൽ മദുർ എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാക്കി? ഇഷ്ടിക പോലെയുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണവര്? അത് അവരെ വീട് കെട്ടി ഉണ്ടാക്കി താമസിക്കും. അപ്പൊ അവർക്ക് പോകേണ്ടതില്ല, അവരവിടെ നീങ്ങുന്ന ഒരു പ്രശ്നമില്ല. അപ്പോ ഈ ചില ഏരിയകളിലൊക്കെ പഴയ ഇതൊക്കെ കാണുന്നതാണ്, അതൊക്കെ ഹലരികളാണ്. വീട് സ്ഥിരമായിട്ട് അവിടെ വീട് ഉണ്ടാക്കിയിട്ട് താമസിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ അതാണ് ബദവിയത്ത് ഹലരിയത്ത് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ്. ഏത് നമ്മളെ ഈ വിഷയത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത പറയുന്നത്. അഹലിൽ വബിരി, അഹലിൽ മദുർ. അങ്ങനെ എന്നാൽ ഈ അറബികളെ കുറിച്ച് പഠനം നടത്തിയ ആളുകളൊക്കെ ഈ ബദവികളുടേതും അതുപോലെ തന്നെ ഹാലരികളുടേതുമായിരിക്കുന്ന ജീവിതം മൊത്തത്തിൽ വിലയിരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഒരുപോലെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? സാമാന്യവൽക്കരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല, അത് അപകടമാണ്. അത് വെച്ചാൽ അതാണ് അവർക്ക് സംഭവിച്ച പേവ്. അതാ പറയുന്നത് സുമ്മക്ക്, അതായത് അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു, പിന്നെ അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? വക്കാന അലഹിം അത്തമീസ് വൈനൽ അറബി ജാഹിലീന വൽ അറബിൽ ഇസ്ലാമീന. ഇസ്ലാമിന്റെ ശേഷമുള്ളതായിരിക്കുന്ന അറബികളിടയിലും ജാഹിലിയ അറബികളിടയിലും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? അവർ വേർതിരിക്കേണ്ടിയിരുന്നു. അറാബികൾ അറബി അറബികളുടെയും ബദുക്കളുടെയും, അറബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് ഹളരികളായ അതായത് സംസ്കാര സമ്പന്നരായ, നമ്മളിപ്പോ പറഞ്ഞ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിച്ചു വരുന്ന വിഭാഗം അറബികൾ, അവരുടെയിലും അറാബികളാവുക, നാടോടികളാകുന്ന നാട് മുഴുവൻ ഓടി നടക്കുന്നവർ, നാടോടികളാകുന്ന അറാബികൾക്കിടയിലും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? വ്യത്യാസമാക്കേണ്ടിയിരുന്നു. ഒത്ത ഫിരീഖു ബൈന സുക്കാനിൽ ബവാത്തിനി, ഒത്ത ഫിരീഖ് ബൈന സുക്കാനിൽ എവിടെ സുക്കാനിൽ ബവാത്തിനി, ഐ ബവാത്തിനിൽ ബവാദി, അതായത് മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ, മരുഭൂമിയുടെ ഉള്ളിൽ താമസിക്കുന്നതായിരിക്കുന്ന ഈ താമസക്കാരുടെ ഇടയിലും, സുക്കാനിൽ അരിയാഫി അതായത് ചെറിയ വില്ലേജുകളിലൊക്കെ താമസിക്കുന്നവരുടെ ഇടയിലും, സുക്കാനി അസിയാഫി ബിലാദിൽ ഹലാരത്തി, സാംസ്കാരികമായ നാടുകളിൽ താമസിക്കുന്ന താമസക്കാർക്കിടയിൽ അവർ വ്യത്യാസപ്പെടുത്തേണ്ടിയിരുന്നു. എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പം ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ബദുക്കളുടെയും അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന, പട്ടണങ്ങളിൽ താമസിക്കുന്നതായ ഹലരികളുടെ ഇടയിൽ വേർതിരിച്ചുകൊണ്ടുള്ള പഠനമായിരുന്നു അവർ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അവർ നടത്തിയത് അങ്ങനെയല്ല, അവർ മൊത്തത്തിലൊറ്റ എല്ലാ കാടടക്കി വെടിവെക്കുന്ന രൂപത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ശരിയല്ല. പിന്നെ ഹുമ്മക്കാൻ ആലയും അൽ ബഹസുവനിൽ അവാമിരി വല്ല അസ്ബാബില്ലത്തി ജുബിലത്തിൽ അറബു മിനി
പിന്നെ എന്തുകൊണ്ടാണ് അറബികൾ രണ്ട് ഐറ്റം ആയത് എന്നുള്ളതിന്റെ കാരണങ്ങളും അവർ ചർച്ച ചെയ്യേണ്ടിയിരുന്നു, അവർ കണ്ടെത്തേണ്ടിയിരുന്നു. എങ്ങനെ രണ്ട് നവായത് അഹലിൽ വബരി വഹലിൽ ഹദരി ഉണ്ടോ? അഹലിൽ വബരി അഹലിൽ ഹദർ എന്ന് പറയാം, അഹലിൽ വബരി അഹലിൽ മദുർ എന്ന് പറയാം. ഹദീസിലൊക്കെ അഹലിൽ മദുർ എന്നാ കണ്ട്, മദുർ എന്നൊക്കെ കാണാം, ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ അറബികൾ രണ്ട് ഐറ്റമായി തീരാനുള്ളതായിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളായിരുന്നു അവർ വിശകലനം ചെയ്യേണ്ടിയിരുന്നത്. അത് അഹലിൽ ബബറും അഹലിൽ ഹദറും തിൽക്ക ജിബില്ല, ആ സ്വഭാവം എങ്ങനെ, ഈ സ്വഭാവം മിൻ, ആ സ്വഭാവം എങ്ങനെ ഉണ്ടായി, മിൻ അവാമില ഇഖ്ലീമിയത്തിൻ അവാമില തബിഇയത്തിൻ അസറത്ത് ഫിഹിം ഉണ്ടോ, അവരുടെ ഈ പ്രാദേശികമായിരിക്കുന്ന കാരണങ്ങളാൽ, അതുപോലെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കാരണങ്ങളാൽ അതൊക്കെ അവർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഫതബഅതുഹും ബിതാബഇൻ ഖാസിൻ, ഇങ്ങനെ പ്രാദേശികമായതും ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കാരണങ്ങൾ അവരെന്തിയിട്ടുണ്ട്, പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വഭാവം അവരിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. മയ്യസഹും അൻ ഗൈരിഹിം മിനൻ നാസി, മറ്റുള്ള ജനങ്ങളിൽ നിന്ന് ഇവരെ വേർതിരിക്കുന്നതായ പിന്നെ ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അതല്ലാതെ ഇവർ പറയുന്നത് പോലെ എന്തല്ല, രക്തത്തിന്റെ വ്യത്യാസം കൊണ്ടല്ല, മനുഷ്യരക്തം എല്ലാം ഒരുപോലെ തന്നെ, എല്ലാം ചോന്നുകൊണ്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? അതല്ലാട്ടെ പിന്നെ ബൽ ഇന്നൽ ഹദീസ് അനിൽ അഖലിയത്തിൽ അറബിയത്തി ഹദീസുൻ ഖദീമുൻ, നീ കേട്ടോളൂ, അറബി പ്രകൃതത്തെ കുറിച്ചുള്ള ആർക്കുന്ന ചർച്ച അത് പൌരാണികമായ ചർച്ചയാണ്. നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ് ഏതാണ്, ഹിജറ വർഷം എത്ര, 1435 അല്ലേ? സഫർ മാസം എത്രയാണ്, സഫർ മാസം എത്രയാണ്, 23 അല്ലേ, 23 24 ആണ്. ഇംഗ്ലീഷ് ആണെങ്കിലോ AD 2013 നവംബർ 27, അതായത് ഇപ്പോ ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞു. 22 സഫർ, സഫർ 22 അതെ. അപ്പോ ഈ അതായത് അറബികളെ കുറിച്ചുള്ള ചർച്ച എന്ന് പറഞ്ഞാല് 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന തന്നെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് തൗറാത്ത് അല്ലേ. മൂസാനബി അലൈഹി സ്വലാം മരിച്ചിട്ട് എത്ര കഴിഞ്ഞിട്ട് സഹോദരന്മാരെ തൗറാത്ത് എഴുതുന്നത് ആരെങ്കിലും അറിയോ? അറിഞ്ഞിരിക്കേണ്ടത് അതൊക്കെ. പരിശുദ്ധ ഖുർആനും തൗറാത്തുമായി ഒരു താരതമ്യം നാം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, തൗറാത്ത് ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് എഴുതപ്പെട്ടത്. അതാ ഹദീസുൻ ഇന്നൽ ഹദീസ് അനിൽ അഖലിയത്തിൽ അറബിയത്തി ഹദീസുൻ ഖദീമുൻ, അത് ഒരു പൗരാണികമായ ചർച്ചയാണ്. ഫഫി തൗറാത്ത് ഷൈഉൻ അൻ സിഫാത്തിഹിം വൗസാഫിഹിം, തൗറാത്തിൽ വരേക്കും ആരെക്കുറിച്ചുണ്ട്, അറബികളുടെ സ്വഭാവ പ്രകൃതികളും വിശിഷ്ട ഗുണങ്ങളും ഏതിലുണ്ട്, തൗറാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെ, അപ്പൊ തൗറാത്ത് എത്ര കാലം മുതൽക്കുണ്ട് ഏകദേശം നമുക്ക് പറയാം? മൂസാനബി അലൈഹി സ്വലാമിന്റെ ഇറക്കിയതായിരിക്കുന്ന അല്ലേ, അവർക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിന് പേരല്ല തൗറാത്ത് എന്നുള്ളത്. പക്ഷെ അത് എഴുതി രേഖപ്പെടുത്തി എത്ര വർഷത്തിന് ശേഷമെന്ന് ചോദിച്ചാൽ, വർഷമല്ല 700 കഴിഞ്ഞിട്ടുണ്ട്, 700 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഏത് ഗ്രന്ഥരൂപത്തിലാക്കിയത്, ഏത് ഗ്രന്ഥ രൂപത്തിലാക്കിയത്, തൗറാത്ത് ഗ്രന്ഥരൂപത്തിലാക്കിയത്. അപ്പോ പിന്നെ അതുവരേക്കും ഇങ്ങനെ പറഞ്ഞു വരുന്ന വാമൊഴിയായിട്ടുള്ള രേഖകളായിരുന്നു. ഖുർആൻ എങ്ങനെയാണ്, പരിശുദ്ധ ഖുർആൻ തൗറാത്ത് എവിടെ നിർത്താൻ പറ്റും? പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയിക്കൊണ്ടിരിക്കുന്ന ഓരോ ആയത്തുകളും തന്റെ സന്നിധിയിൽ അതിനായി നിശ്ചയിക്കപ്പെട്ട സഹാബത്തുണ്ടായിരുന്നു. ഒരാറോ സഹാബത്ത് സ്ഥിരമായിട്ടുണ്ടായിരിക്കും. ആ സഹാബത്തിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സഹാബത്ത് എപ്പോഴും ഉണ്ടാവും, എല്ലാവർക്കും ഒരേ എല്ലാ സമയത്തും ഇരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോ വഹി ഇറങ്ങാന്ന് പറയാൻ പറ്റൂല. അപ്പോ സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ സഹാബത്ത്, സൈദുബിൻ സാബിത്ത് റളിയല്ലാഹുവിനെ പോലുള്ളായിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പോലുള്ളായിരിക്കുന്ന റസൂലിനെ തന്നെ എപ്പോഴും പിന്നെ ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകളാണ് ഇവരൊക്കെ. അവരോടൊക്കെ എന്തു പറയും, ഒരു ആയത്തും ഇറങ്ങിയാൽ അപ്പൊ തന്നെ എഴുതി വെക്കും. അവരുടെ കയ്യിലുള്ളതായിരിക്കുന്ന ഒന്നുകിൽ പിന്നെ കല്ലിലോ അല്ലെങ്കിൽ തോലിലോ അല്ലെങ്കിൽ മറ്റുള്ള കടലാസുകളിലോ ഒക്കെ ആയിട്ട് എഴുതി വെക്കും. എന്നിട്ട് അന്ന് ഓരോ ദിവസം ഇറങ്ങിയ ആയത്തുകൾ മുഴുവൻ എഴുതി വെച്ചിട്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ സൂക്ഷിച്ചു വെക്കും അല്ലേ. അങ്ങനെയാണ് 23 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഇറങ്ങിയതായിരിക്കുന്ന, അല്ലെങ്കിൽ 22 വർഷം 6 മാസം നമ്മൾ കണക്ക് മുമ്പ് തഫ്സീർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ കണക്ക്. ഏറ്റവും പിന്നെ വളരെ പിന്നെ കൃത്യമായ കണക്കാണ് ഏകദേശം. അപ്പം ഈ വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയതായിരിക്കുന്ന ആയത്തുകളൊക്കെ അതാത് സമയത്ത് തന്നെ എഴുതും.
ഈ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ വിശദീകരിച്ചത് ആ വിശദീകരണം നമ്മൾ കൂടി കലരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി കലരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹദീസ് പോലും എഴുതി വെക്കരുത് ലാ തക്തുബു അന്നി ഖൈറുൽ ഖുർആൻ ഖുർആൻ ഇല്ലാത്തത് എഴുതി വെക്കരുത് എന്ന് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരുന്ന സഹാബത്തിനോട് ഉമർ ഖുർആനൊക്കെ ഈ വിഷയത്തിൽ കർക്കശ നിലപാടാണ് എല്ലാം ഒന്നും എഴുതാൻ പാടില്ല എന്ന് ഖുർആൻ എഴുതി ഇറങ്ങി കഴിയട്ടെ തമ്മിൽ വേർതിരിയാതെ വരും ഖുർആൻ ഖുർആന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അത് 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 ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം അതാത് സമയങ്ങളിൽ എഴുത പിന്നെ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ് മനസ്സിലായില്ലേ ആ പക്ഷെ തൗറാത്ത് അങ്ങനെയല്ല തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ പലകയിൽ ഇറങ്ങി ശരി പക്ഷെ ആ പലകയിൽ ഇറങ്ങിയതെന്ന് അത് പിന്നീട് അത് പിന്നെ വാമൊഴി ആയിട്ടാണ് പിന്നീടുള്ള സമൂഹങ്ങളൊക്കെ ഉപയോഗിച്ചത് എവിടെ ആ തൗറാത്ത പലകപ്പുണ്ടോ അതിനു മുമ്പുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇല്ലേ മൂസാ നബി അലൈഹി സ്വലാമിന് മുമ്പുള്ളതായിരിക്കുന്ന ജീവിച്ചായിരിക്കുന്ന ആളുകളുടെ പിന്നെ പല സാധനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷെ അത് ആ പലകയും കാണുന്നില്ല ഒന്നുമില്ല പിന്നീട് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് തൗറാത്ത് എന്ത് ചെയ്യുന്നത് രേഖപ്പെടുത്തുന്നത് ഏതായിരുന്നാലും ഇല്ല 4000 എന്നിരുന്നാൽ പോലും തൗറാത്ത് അങ്ങനെ ആയിരുന്നാൽ പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ലാ തുഹദ്ദിസു പിന്നെ അഹ്ലി കിതാബുകളെ തൊട്ടും പറഞ്ഞുകൊള്ളൂ രണ്ട് മൂന്ന് ഐറ്റത്തിലുണ്ട് പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾക്കെതിരായത് വിശ്വസിക്കാൻ പാടില്ല പിന്നെ പരിശുദ്ധ ഖുർആന്റെ ആശയത്തിന് പിന്നെ എതിരാവുന്നതല്ല നിങ്ങൾക്ക് പറയാം അതിന് അങ്ങനെ ആ രൂപത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും തൗറാത്ത് നിങ്ങൾക്ക് ഉദ്ധരിക്കാം പരിശുദ്ധ ഖുർആൻ സ്ഥിരപ്പെട്ടതായിരിക്കുന്ന ആശയത്തിന് എതിരാവരുത് എതിരില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് പരാമർശിക്കാവുന്നതാണ് അപ്പൊ ഏതായിരുന്നാലും പിന്നെ തൗറാത്ത് എന്നുള്ളത് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ഒരു പിന്നെ രേഖ തന്നെയാണ് അത് രേഖ എന്ന് വെച്ചാൽ അടിസ്ഥാനപരം മിയ രേഖ എന്നുള്ളതല്ല ഏകദേശം പിന്നെ ഒരു ചരിത്രപരമായ രീതിയിൽ നമുക്കിതിനെ ഒരു വിധക്കം എന്ത് ചെയ്യാവുന്നതാണ് ആസ്വദിക്കാവുന്നതാണ് പക്ഷെ ഖുർആനെതിരാവുന്ന വിഷയങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അതല്ലാത്ത വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു തൗറാത്തും ഒരു പൌരാണിക രേഖ തന്നെയാണ് ആ തൗറാത്തിൽ വരെ എന്തുണ്ട് അറബികളെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് എന്താണ് അവരുടെ ഗുണങ്ങൾ സിഫത്തുകൾ എങ്ങനെയാണ് അവർക്ക് തൗറാത്ത് പിന്നെ തൗറാത്തിൽ വിശ്വസിക്കുന്നതായ ജൂതന്മാർക്ക് അറബികളുമായിട്ട് ബന്ധമുണ്ടായെന്ന് ചോദിച്ചാൽ കൗവനമിൻ അലാഖാത്തിൽ ഇസ്രായേലീ നബിഹിം ഇസ്രായേലികൾ അറബികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതായിരിക്കുന്ന പിന്നെ ചർച്ചകളാണത് അമിൻ താമുലിഹിം വഖ്തിലാത്തിഹിം ലറബിൻ നാസിലീന ഫി ഫലസ്തീൻ ഫലസ്തീനിലൊക്കെ പിന്നെ താമസിച്ചു വന്നിരുന്ന അറബികളുമായിട്ട് ഇസ്രായേലികൾ കൂടിക്കലർന്നത് കൊണ്ടും അവരുടെ പിന്നെ ഈ സങ്കലനം കൊണ്ടുമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ബന്ധമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് അപ്പൊ ഫലസ്തീനിലും തൂരി സീനാ പിന്നെ മേഖലയിലും ഔ ഫിൽ ബവാദിൽ മുത്തസിലത്തി ബി ഫലസ്തീൻ ഫലസ്തീനോട് ചേർന്ന് കിടക്കുന്ന പിന്നെ മലമ്പ്രദേശങ്ങളിലും അല്ലെങ്കിൽ പിന്നെ വാദികളിലൊക്കെ താമസിച്ചിരുന്ന അറബികളുമായിട്ട് ഇസ്രായേലികൾ കൂടിക്കലർന്നത് കാരണമായിട്ട് ഈ ഇസ്രായേലികൾക്കും എന്ത് മനസ്സിലായിട്ടുണ്ട് കുറെ അറബികളുടെ ചരിത്രങ്ങളും ഗുണങ്ങളൊക്കെ അവർ പിന്നെ ആ തൗറാത്തിലും പരാമർശിച്ചിട്ടുണ്ട് അറബികൾ എന്നുള്ളത് പൌരാണിക ജനസമൂഹമല്ലേ തീർച്ചയായിട്ടും എല്ലാ ഒരു വിഭാഗത്തെ പോലെ തന്നെ അവർക്കും എന്തൊരു സംസ്കാരമുണ്ട് അവർക്കൊരു നാഗരികതയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ പിന്നെ തൗറാത്തിൽ പരിചയപ്പെടുത്തിയ അറബികളെ കുറിച്ച് എങ്ങനെയുള്ള ധാരണ അറിയുക ഇപ്പോഴും ഈ ശൈത്താന്മാർ ഈ പിന്നെ ജൂതന്മാർ ഈ തൗറാത്തിൽ മുമ്പ് പറഞ്ഞ പിന്നെ തൗറാത്തില് മുമ്പ് പറഞ്ഞതായ ആ പിന്നെ ഗുണങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ് മനസ്സിലായില്ലേ മുമ്പിൽ പറഞ്ഞത് അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ജാഹിലിയായ ബദുക്കളായ അറബികളുടെ സ്വഭാവം ഇന്നും എല്ലാ അറബികളുടെയും സ്വഭാവം അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇസ്രായേലികളുടെ ഒരു മാറ്റം ഒരു മനുഷ്യരായിട്ട് പോലും ഈ അറബികളെ കാണുന്നത് ഫലസ്തീനിലെ കണ്ടില്ല അവർ കാട്ടിക്കൂട്ടുന്നത് കാരണം അവർ ഈ തൗറാത്ത് നിന്ന് കിട്ടിയതായ ഈ ദുർബോധനമാണ് അവർക്ക് തൗറാത്ത് എഴുതി വെച്ചതെന്ന് അവർ പിന്നെ വകതിരിവില്ലാതെ മനസ്സിലാക്കിയതിന്റെ തിക്തഫലമാണ് ഇന്ന് ഫലസ്തീനികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അപ്പോ എന്താണ് ഈ തൗറാത്തിലെ അറബികളെ കുറിച്ച് പറഞ്ഞത് വമിൻ ഔസാഫിഹിം ഫീഹ കേട്ടോളി നിങ്ങൾ ഇസ്രായേലികൾ മുമ്പ് നല്ല അതായിരുന്നു ഇസ്രായേലി എന്ന് പറഞ്ഞാൽ ആരാണ് ഇസ്രായേലി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ പേരല്ലേ യാക്കൂബ് നബി ഇസ്ലാമിന്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത് ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിന്റെ സന്താനങ്ങൾ അവരാണ് പിന്നെ ബനി ഇസ്രായേലുകൾ പിന്നെ ഇസ്രായേലി പിന്നെ ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ജൂതന്മാർ ഇസ്രായേലിൽ നിന്ന് അവരെ രാജ്യത്തിന് പേരിടുന്നത് ഇസ്രായേൽ യഥാർത്ഥത്തിൽ യാക്കൂബ് നബി ഇസ്ലാമിന്റെ പേരാണ് അപ്പോ അവർ നല്ലവരായിരുന്നു ഒരുപാട് ആളുകൾ നല്ലവരുണ്ടായിരുന്നല്ലോ മൂസാ നബി ഇസ്ലാമിൽ ഒരുപാട് വിശ്വസിച്ച ആളുകളില്ലേ ഒരുപാട് ആൾ വിശ്വസിച്ചിരുന്നു ഒരുപാട് വിശ്വസിക്കാത്തവരുണ്ട് നമ്മുടെ സമൂഹത്തിലെ പോലെ തന്നെ അപ്പൊ ഏതായിരുന്നാലും ഈ വമിൻ ഔസാഫിഹിം
ഫിഹ അതായത് ഈ ഇബ്നെ അന്നത്തെ ജൂതന്മാര് അറബികളെ കുറിച്ചുകൊണ്ട് അവരുടെ പഴയ തൗറാത്തിൽ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരിക്കുന്ന പഴയ തൗറാത്തിൽ അവർ വർണ്ണിച്ചത് എങ്ങനെ അന്നഹും മുതനാബിദൂന വളരെ മോശമായിട്ടാണ് അവർ ചിത്രീകരിച്ച് മുതനാബിദൂന യഗസൂന ബഅലുഹും ബഅലൻ മുഖാത്തിലൂന യുഖാത്തിലൂന ഗൈറുഹും കമാ യുഖാത്തിലൂന ബഅലുഹും ബഅലൻ യദുഹു അലൽ കുല്ലി വയദുൽ കുല്ലി അലൈഹി യുഗീറുന അൽഖവാഫിലി ഫയസ്ലുബൂനഹ വയഖുദൂന അസ്ഹാബഹ അതിനെ അവർ പരസ്പരം പിന്നെ പിന്നെ പുറന്തള്ളപ്പെട്ടവരായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയുന്നവർ യഹസൂന ബാദവും ബാദവും അവരും ചിലർ ചിലരെ ദീനു ആക്രമിക്കും അറബികളെ കുറിച്ചാണ് പറയുന്നത് ചിലര് അറബികളും ചിലര് മറ്റു ചിലരെ അവർ കീഴടക്കും മുഖാത്തിലൂന അവർ യുദ്ധക്കൊരിയന്മാരാണ് യുഖാത്തിലൂന കയറും മറ്റുള്ളവരോടും എന്തിയും അവർ യുദ്ധത്തിൽ ഏർപ്പെടും കമായി കാത്തിലൂന ബാദവും ബാദം പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുമായിട്ടും അവർ യുദ്ധത്തിന് ഏർപ്പെടും യദുഹു അലൽ കുല്ലി വയദുൽ കുല്ലി അതൊരു പ്രയോഗമാണ് അവരെ കൈ എല്ലാത്തിനു മേലാണ് എല്ലാവരുടെ കൈ ഇവരെ മേലുമാണ് യുഗീറൂന അലൽ ഖവാഫിലി കച്ചവട സംഘങ്ങളെ അവർ പതിരുന്ന് ആക്രമിക്കും ഫയസ്ലുബൂനഹ ഏത് അവരെ അവരേരിയിലൂടെ എങ്ങാനും ഒരു കച്ചവട സംഘം എങ്ങാനും പോയാൽ അവർ എന്ത് ചെയ്യും അവർ പതിരുന്ന് ഇങ്ങോട്ട് ആ കച്ചവട സംഘത്തെ അവർ ആക്രമിക്കും ഫയസ്ലുബൂനഹ അതിന്റെ അതിന് അവർ അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കും യഹദൂന സഹാബഹ എന്നിട്ട് സാധനമൊക്കെ പിടിച്ചെടുക്കാന്ന് മാത്രമല്ല കച്ചവടത്തിന്റെ ആളുകളെ അവർ ബന്ദികളായി പിടികൂടുകയും ചെയ്യും യഹദൂന സഹാബഹ അസറൻ ബന്ദികളായി പിടികൂടും എന്നിട്ടോ പിടികൂടാന്ന് മാത്രമല്ല യബീഊനഹും ഫി അസ്വാഖിൻ നിഖാസ അസ്വാഖിൻ നിഖാസ അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് ഇവരെ വിൽക്കുകയും ചെയ്യും അങ്ങനെ ഇവർ അടിമകളാവും അവ എസ്തരിക്കൂനഹും അല്ലെങ്കിൽ അവർ അടിമച്ചന്തയെ കൊണ്ടുപോയി വിൽക്കും അല്ലെങ്കിൽ ഇവരെ സ്വന്തം അടിമകളാക്കി ഇവർ വെക്കുകയും ചെയ്യും ഒന്നിക്കലവർ കൊണ്ടുപോയി വിൽക്കും കാശ് വാങ്ങും അല്ലെങ്കിൽ ഇവർ സ്വന്തം അടിമകളാക്കി വെക്കും അവ എസ്തരിക്കൂനഹും ഫയത്തഖിദൂനഹും ഖദമൻ വറഖീഖൻ അല്ലെങ്കിൽ ഇവരവരെ സ്വന്തം സേവകന്മാരായിട്ടും അടിമകളായിട്ടും യക്കൂമൂന ബിമാ യുമറൂന ബിഹി മിൻ അമാലി അവർ പറയുന്ന ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇവർ അടിമകളാക്കി വെക്കും ഇതാകാരിതായിരിക്കും മിൻ ഉഹുത്തിൻ വ സിഫാത്തിൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സിഫത്തുകളൊക്കെയാണ് ആര് പറഞ്ഞത് പിന്നെ ഈ തൗറാത്തിൽ അറബികളെ കുറിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിന്നെ ഇതിൽ എല്ലാം സത്യമല്ല എന്നാൽ എല്ലാം എന്തുമല്ല കളവുമല്ല അറബ് തൗറാത്തി ഹുമുൽ അറാബ് തൗറാത്തിൽ പരാമർശിക്കുന്ന അറബികൾ ആരാ അത് അറബികളല്ല അറബികളാണ് അതായത് ഈ സുഖാനൽ ബവാദി അതായത് ഈ പിന്നെ അപരിഷ്കൃതായിരിക്കും നാടോടികളാണ് അറബികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ലിദാലിക്ക അതുകൊണ്ട് ഫൈന നുഊത്തൽ വാരിദത ഫിഹ അൻഹും ഹിയ നുഊത്തുൽ അറബിൽ ബാദിയ നാടോടികളായിരിക്കുന്ന അറബികളുടെ വർണ്ണനകളാണ് തൗറാത്തിൽ വന്നത് അതിലുള്ള അറാബി അറാബികളുടെ വർണ്ണനയാണ് അതിൽ വന്നിരിക്കുന്നത് വലം തക്കുൻ സിലാത്തും ഹസനത്തും ലബ്രാനീന അബ്രാനികളുമായിട്ട് അതായത് ഇസ്രായേലികളുമായിട്ട് അവരുടെ ബന്ധം മെച്ചപ്പെട്ടതായിരുന്നില്ല അങ്ങനെ അവർ അതായത് പൊതുവിൽ അവർക്ക് എന്തുണ്ട് ഇവരുടെ തമ്മിലുള്ള ബന്ധം വല്ല മെച്ചമുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചുകൊണ്ട് ചീത്ത ഒരു പിന്നെ ഒരു ഇമേജാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ അവര് തൗറാത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അവര് അറബികളുടെ കഥയാണ് പറഞ്ഞത് ശരിയായ അറബികളുടെ കഥയല്ല സംസ്കാര സമ്പന്നരായ ഹളരികളായ ആളുകളുടെ കഥയല്ല പറഞ്ഞത് ഹളരികളുടെ കഥ തികച്ചും വ്യത്യസ്തമായതായ ഒന്നാകുന്നു അതുപോലെ തന്നെ വഫീ കുത്തുബിൽ യുനാനി വൽ റോമാനി വൽ അനാജീൽ ഗ്രീക്ക് റോമൻ ഗ്രന്ഥങ്ങളിലും ഇഞ്ചിലുകളിലും ഒക്കെ തന്നെയുണ്ട് ഗ്രീക്കുകാരുടെ ഗ്രീക്കും യുനാൻ എന്ന് പറഞ്ഞാൽ എന്താ യുനാൻ എന്ന് പറഞ്ഞാലേ യുനാനി എന്നൊക്കെ കേട്ടില്ല സുഹൃത്തുക്കളെങ്കിൽ യുനാനി എന്നൊക്കെ ആ യുനാനി ചികിത്സയാണ് യുനാനി ചികിത്സ എന്നൊക്കെ അപ്പൊ കിതാബ് കുത്തുബുൽ യുനാൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ ഗ്രന്ഥത്തിലും റോമാനി റോമക്കാരുടെ ഗ്രന്ഥത്തിലും അല്ലെ അനാജീലി ഇഞ്ചിലുകളിലൊക്കെ തന്നെ സുവിശേഷങ്ങളിലൊക്കെ നുഊത്തൻ ആയുധൻ നൊയ്ത്ത ബിഹൽ അറബു ഇവരെ ഈ അറബികളെ പിന്നെ വിശേഷിപ്പിച്ച പല പിന്നെ ഗുണങ്ങളും പിന്നെ നാത്തുകളും നമുക്ക് കാണാം വൗസാഫിൻ വുസുഫ് ബിഹ അതിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് വലാക്കിന്നന ഇതാ ദറസ്ന വ ഖറഇന അൽ മവാളി അല്ലത്തി വർദത്ത് ഫിഹ അവർ ഉപയോഗിച്ച വിഷയവും നാം നോക്കി നാം ഒരു പഠനം നടത്തിയാൽ നിറ നമുക്ക് കാണാൻ സാധിക്കും എന്ത് അന്നാ മിസിൽ തൗറാത്തി കുസദത്ത് ബിഹൽ ഖസദത്ത് ബിഹൽ അറാബ കണ്ടോ തൗറാത്തിലുള്ളത് പോലെ അപ്പൊ ഇഞ്ചിയിട്ട കാര്യമാണ് പറഞ്ഞത് തൗറാത്തിലത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവർ അറബികളെ കുറിച്ചുകൊണ്ട് അവരൊരു ഒരു രൂപം നൽകി എന്നാൽ ഇഞ്ചിലു ഏത് പരാമർശമുണ്ട് അറബികളെ കുറിച്ച് പരാമർശമുണ്ട് ഇഞ്ചിലിൽ മാത്രമല്ല ഒരു വലിയ ഒരു സാംസ്കാരിക പിന്നെ അല്ലെങ്കിൽ നാഗരികയുടെ ആളുകളെന്ന് വിശേഷിപ്പിക്കുന്ന റോമ അതുപോലെ ഗ്രീക്ക്
ഇയാളുടെ ഗ്രന്ഥങ്ങളിൽ പോലും അറബികളെ കുറിച്ച് പരാമർശമുണ്ട്. പക്ഷേ ആ പരാമർശം ഏത് അറബികളെ അല്ല യഥാർത്ഥത്തില്? സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, അത് യഥാർത്ഥ അറബികളെ കുറിച്ചല്ല, അത് അറാബികളാ. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ തൗറാത്തിന്റെ അതേ ചുവട് പിടിച്ചുകൊണ്ട് എന്ന് പറയാമെന്ന രൂപത്തിൽ നാടോടികളായിരിക്കുന്ന അറബികളെ കുറിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവര് പിന്നെ അതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാത്തവരൊക്കെ പുറത്തു പോട്ടെ. പിന്നെ നറ നമുക്ക് കാണാം, അന്ന മിസിൽ തൗറാത്തി, തൗറാത്ത് പോലെ തന്നെ കസദത്ത് ബിഹൽ അറാബ്, അവരും അറബികളാണ്, അറബികളാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. വഖദ് കാനു യുഗീറൂന അല ഹുദൂദി ഇംബ്രാതൂരിയ തൈ റോമാനി വല്യോനാൻ. കണ്ടോ, റോമൻ ഗ്രീക്ക്, റോമൻ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു അറബികളെ? അറബികൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അതിക്രമം അയച്ചു വിടാറുണ്ടായിരുന്നു. കാരണം അറബികൾ ഇവിടെ ജസീറത്തിൽ അറബ്, അത് വേറെ തന്നെ, അറബികൾ താമസിക്കുന്ന അറേബ്യൻ ഉപദ്വീപ്. ഈ അറേബ്യൻ ഉപദ്വീപിന്റെ അടുത്ത ഏകദേശം അടുത്ത പ്രദേശങ്ങളാണല്ലോ റോമ, അതുപോലെ ഗ്രീക്കൊക്കെ. അവരുടെ സാമ്രാജ്യം അന്ന് വലിയ സാമ്രാജ്യമായിരുന്നു, വലിയ സാമ്രാജ്യക്കാരാണ്, വലിയ നാഗരികതയുടെ ആളുകളാണെന്നൊക്കെ പറയുന്നവരാണ് ആര്, റോമക്കാര്, ഗ്രീക്കുകാരെന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ സാമ്രാജ്യത്തിന്റെ ആര് ഭീഷണിയായിരുന്നു? ഈ അറബികളെ ഇടക്കിടക്ക് അങ്ങോട്ട് വിട്ട് വെച്ചു കൊടുക്കുകയും. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ അവരെ ആക്രമിക്കുമെന്ന് മാത്രമല്ല, സുലുബൂന കവാഫില, അവരുടെ ഏരിയ കൂടി പോകുന്ന ഒറ്റ കാഫില ഓല് വെറുതെ വിടൂല. വയഹുദൂന ലിതാബാത്ത, അവര് പിടിച്ചടക്കും, ചരിതം ചെയ്യും, പിടിക്കൂല, അവരോട് കൈക്കൂലി വാങ്ങും. വയഹുദൂന ലിതാബാത്തി തുജാരി വൽ മുസാഫിരീന വസഹാബിൽ ഖവാഫിലി ലി സമാഹി ബിഹിം ബിൽ മുറൂറി. അതിലൂടെ കടന്നു പോകാൻ വേണ്ടി ഈ കാഫില കച്ചവട സംഘത്തിനോട് അവരെന്ത് ചെയ്യും? അവർ കരം വാങ്ങാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുങ്കം എന്നൊക്കെ പറഞ്ഞില്ലേ, യാത്രക്കാരോടും കച്ചവടക്കാരോടൊക്കെ എന്ത് ചെയ്യും? കാശ് വാങ്ങും. അല്ലെങ്കിൽ പോലെ എന്ത് ചെയ്യും? ചിലപ്പോ പോലെ പിടിച്ചു കയറ്റി സാധനങ്ങൾ കൊടുക്കും, പോലെ പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോയി വിൽക്കും, അല്ലെങ്കിൽ അവരെ അടിമകളാക്കി വെക്കും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇഞ്ചിയിൽ പരാമർശിച്ച അറബികളുടെ സ്ഥിതിയും, അതുപോലെ ഗ്രീക്ക് റോമൻ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച അറബികളും, യഥാർത്ഥത്തിൽ ഏത് അറബികളെ കുറിച്ചാണ് ആ പരാമർശം ഉള്ളത്? അറബികളെ കുറിച്ചാണ്, അറബികളെ കുറിച്ചല്ല. തൗറാത്തിന്റെ അതേ സ്ഥിതി തന്നെയാണ്. ആ നോക്കിയോളേ, വക്കത് വസഫ ദീറോദോസ്, ദീദോറോസ്, ദീദോറോസ് എന്ന് പറയുന്ന ആള്, ആരാണെന്നറിയോ? ദീദോറോസ് എന്ന് പറഞ്ഞ ആള്, അപ്പൊ ഇവിടെ നിന്ന് എടുത്തു വെച്ചിരുന്നല്ലോ. അപ്പൊ ആ ഭാഗം ഒരു പഴയ ചരിത്രകാരനാണ്. ദീറോദോസ് എന്ന് പറഞ്ഞാല് ഒരു പഴയ ഗ്രീക്ക് ചരിത്രകാരനാണ് ദീറോദോസ്. അയാള് പിന്നെ ഞാനിവിടെ അയാളെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക, അന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഹീറോദോസ് അതന്നെ ആ കിട്ടിട്ടുണ്ട്. പിന്നെ ആ കിതാബ് തന്നെ അവൾ കിതാബ് പറഞ്ഞല്ലോ, അൽ മുഫസ്സലു ഫി താരിഖിൽ അറബ് ഖബർ ഇസ്ലാം എന്ന് പറയുന്ന 10 വാള്യങ്ങളുള്ള ബൃഹത്തായിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ഇത് ഉദ്ധരിക്കുന്നത്. വക്കത് വസഫ ദിയോദ്രോസ്, ദിയോദ്രോസ് അസക്കലിയു, സക്കലിയായ എന്നുവെച്ചാല് പിന്നെ ആരാണിത്? പിന്നെ എ ഡി അല്ല, ബി സി 40 ജനിച്ച ആളാണ്, ഒരു പിന്നെ ഗ്രീക്ക് ചരിത്രകാരനാണ് ഈ പറഞ്ഞ പിന്നെ ദിയോദോസ് എന്ന് പറയുന്നത്. അയാളുടെ ഇംഗ്ലീഷ് പേര് ഇങ്ങനെയാണ്, അതിനെ അറബീകരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അയാളുടെ ഈ അതായത് ഇപ്പോ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പേര് ഇതാണ്, അതാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലല്ലേ? ദിയോദോർസ് എന്ന് പറയുന്ന ആ സക്കലിയക്കാരനാണ്, അതായത് ഈ ഗ്രീക്കിന്റെ പിന്നെ ഗ്രീക്കിൽ പെട്ടതായിരിക്കുന്ന രാജ്യമാണ്. അദ്ദേഹം എത്ര വർഷം മുമ്പുള്ളതാണ്? BC അദ്ദേഹത്തിന്റെ ജനനം. ലാറ്റിൻ ഭാഷയിൽ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, ചരിത്രം, അൽ മക്തബത്തു താരിഖിയ എന്ന് പറയുന്നതായ ഒരു ചരിത്രമുണ്ട് ലാറ്റിൻ ഭാഷയിൽ.
അയാളെ ഇതിലെ പിന്നെ തനാവല താരിഖിൽ ആലം ഇബ്നു അസ്സിർ അസാതിരി ഹത്താഫത്ത് യൂലിയോസ് യൂലിയോസ് കൈസർ പിന്നെ യൂലിയസ് കൈസർ പിന്നെ അദ്ദേഹം അൽഗാൽ എന്ന് പറയുന്ന പ്രവിശ്യ കീഴടക്കുന്നത് വരേക്കുള്ളതായ പൗരാണിക കാലം മുതൽക്കുള്ള ചരിത്രങ്ങൾ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് അയാളുടെ ഈ ഗ്രന്ഥത്തിൽ. ഏത് ഗ്രന്ഥം? അൽ മക്തബത്തു താരിഹിയ എന്ന് പറയുന്നതായ ഈ ഗ്രീക്കുകാരനായ ഈ പിന്നെ എന്താണ് ഡിദോറസ്, ഡിദോറസ് എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് 40 വാളുകൾ ഉണ്ടെന്നുള്ള. പക്ഷെ ഇന്ന് അഞ്ച് അല്ലെങ്കിൽ അഞ്ചല്ല 15 വാളുകൾ മാത്രമേ ഇന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ 40 വാളുകൾ ആ ഗ്രന്ഥത്തിനുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? അതായത് ഇസ്ലാമക്ക് വരുന്നതിന് മുമ്പ്, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്, ഇപ്പോ ഇസ്ലാം വന്ന് എത്ര AD എത്രയിലാണ്? 700 അല്ലേ ഇസ്ലാം വരുന്നത്? 700. അപ്പം 700 പിന്നെ എത്ര? അതായത് പിന്നെ ഏകദേശം ഒരു 1500 വർഷങ്ങൾക്ക് അല്ല 2000 അല്ല അതെ 2500 വർഷം 2000 അദ്ദേഹത്തിന്റെ കാലഘട്ടം കബിൽ അതെ 40 കബിൽ മീലാദ് എന്നാണ്. അപ്പൊ ഇന്നത്തെ 2013 40 കൂട്ടിയാൽ മതി. അപ്പൊ 2053 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു ഗ്രീക്ക് ചരിത്രകാരനാണ് ഡിയോഡോറസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിലൂടെ അറബികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം നോക്കുന്നത് കുറച്ചും കൂടി എന്തെയാണ് നമുക്ക് പിന്നെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിവരമാണ് അദ്ദേഹത്തിന്റെ. ബിയൻഹും അദ്ദേഹം അറബികളെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ബിയൻഹും യാഷുക്കുനിൽ ഹുരിയത്ത സ്വാതന്ത്ര്യത്തെ അവർ ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ് സ്വാതന്ത്ര്യം. ഫൈത്തഹിഫൂന സമാ അത് കാരണമായിട്ട് അവരെന്ത് ചെയ്യും? അതായത് വ്യക്തി അത് ഒരു സ്വച്ഛമായ ജീവിതം, ആരും ശല്യപ്പെടുത്താതെ സ്വന്തമായി ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഇവര്. അതുകൊണ്ട് തന്നെ അവര് പിന്നെ ആകാശത്തെ അവർ വിരിപ്പായി സ്വീകരിക്കുന്ന പറഞ്ഞാല് അവര് എവിടെങ്കിലും പോയിട്ട് പിന്നെ അവര് പിന്നെ ഇങ്ങനെ എവിടെ സ്വസ്ഥമായ ജീവിതം കിട്ടുന്നിടത്തേക്ക് അവര് പിന്നെ അവര് പോയി താമസിക്കും. വഖദ് ഇഖ്താറുൽ ഇഖാമത്ത് ഫീ അർലീൻ അഗട്ടോളൂ അവര് ചില ഭൂമികളിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെട്ടത്. ലാ അൻഹാറഫിയ അതിൽ നദികളില്ല, വല ഒഴിയൂന അതുപോലെ തന്നെ അൻഹാർ വെച്ചാല് പുഴകളില്ല, വല അഴിയൂന പിന്നെ ജല പിന്നെ സംഭരണികൾ എന്ന് പറഞ്ഞാല് പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ എന്താ പറയലേ പിന്നെ ജലാശയങ്ങളില്ല, വല അഴിയൂനമായി ഉറവുകളില്ല അല്ലെങ്കിൽ ജലാശയങ്ങളില്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കും. വല ഇസ്തത്യു ഫിഹ എന്തിനാണ് അവർ താമസിക്കുന്നത്? തടാകങ്ങള് അതാണ് എന്റെ ശരിയായത്. പിന്നെ എന്തിനാണ് അവർ അവിടെ പോയി താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ അതാണ് പറഞ്ഞല്ലേ ലാ അൻഹാറ ഫിഹ വല ഉയൂനമാ തടാകങ്ങളോ നദികളോ ഇല്ലാത്ത. പിന്നെ ഫലാ ഇസ്തത്യുൽ അദുവു അൽ മുഗാമിറു അല്ലദി യുരീദുൽ ഇഖാ ബിഹിം ഐ യജിദ ലഹു ഫിഹ മഅവൻ കണ്ടോ. അപ്പൊ എന്തിനാണ് അവർ ഇങ്ങനെ പോയി താമസിക്കുന്നത് ചോദിച്ചാല് പിന്നെ വെള്ളമില്ല ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കുന്നത് ചോദിച്ചാല് ശത്രുക്കൾ വരെ വന്ന് എന്ത് ചെയ്യരുത്, അവിടെ ആക്രമിക്കരുത്. ശത്രുക്കൾ വരണമെങ്കിൽ അവിടെ ആ രാജ്യം അടക്കി പിടിക്കാനും അവിടെ താമസിക്കാനും സൗകര്യം ഉണ്ടെങ്കിൽ ശത്രുക്കൾ അവിടേക്ക് വരുള്ളല്ലോ. അപ്പൊ മറ്റുള്ളവരൊന്നും അനുഭവിക്കാൻ പറ്റുന്ന അവിടെ സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന ഒന്നുമില്ലാത്തവർക്ക് പറ്റുള്ള താമസിക്കുള്ളൂ, കാരണം മറ്റുള്ളവരുടെ ശല്യം ഇല്ലാതിരിക്കാൻ നോക്കണം അവര് പിന്നെ ചിന്ത. വലാസ്ഥിതിയിൽ അതോ ശത്രുവിന് സാധ്യമല്ല. അൽ മുഗാമിർ സാഹസികനായ ശത്രുവിന് സാധ്യമാവരുത്. അല്ലെങ്കിൽ യുരീദുൽ ഇഖാബ് ഇവരെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായ സാഹസികനായിരിക്കുന്ന ശത്രുവിന് സാധ്യമാവരുത്. ഐ യജിദ് ലഹു ഫിഹാ മഅവൻ ഇവരെ താമസിക്കുന്നിടത്ത് ഒരഭയം അയാൾ കാണരുത്. അവിടെ സ്ഥിരമായി താമസിച്ചു പോവാന്ന് തോന്നിപ്പോരുത്. അത്ര സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവരുത്. ഇന്നഹും ലാ യസ്റഊന ഹബ്ബൻ അവർ വിത്ത് കൃഷി ചെയ്യൂല, വിത്തുകളെ കൃഷി ചെയ്യാറില്ല. വലാ യഗ്രസൂന ഷജറ മരം നട്ടുപിടിപ്പിക്കൂല, വലാ യസ്റബൂന ഖമറൻ കള്ളു കുടിക്കൂല, വലാ യബ്നൂന ബുയൂത്തൻ ഒരു വീട് നിർമ്മിച്ചുണ്ടാക്കൂല. നേരത്തെ പറഞ്ഞല്ലോ കല്ലുകൊണ്ടും ഇഷ്ടികകളെ കൊണ്ടൊക്കെ ചളിയൊക്കെ ഉരുട്ടിങ്ങായിട്ട് ഉണ്ടാക്കുന്ന സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന വീടുകൾ അവരുണ്ടാക്കൂല.
അമ യുഖാലിഫുൽ ഉർഫ യുഖ്തലു ആരെങ്കിലും ഗോത്ര നിയമങ്ങൾക്ക് വിരുദ്ധം പ്രവർത്തിച്ചാൽ അവൻ കൊല്ലപ്പെടും വഹും യഅതഖദൂന ബിൽ ഇറാദത്തിൽ ഹുറ വബിൽ ഹുരിയ സ്വതന്ത്രമായ ചിന്താഗതി കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടും വിശ്വസിക്കുന്നവരാണ് നോക്കൂ നിങ്ങൾ അറബികളെ കുറിച്ച് എത്ര മുന്നേ എഴുതിയാണിത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അനുഭവത്തിലുള്ള അറബികളുടെ പ്രകൃതമാണ് അതായത് അവർ അടിസ്ഥാനപരമായിട്ട് അവർ സ്വാതന്ത്ര്യത്തിനെ സ്നേഹിക്കുന്നവരാണ് അവർ സ്വാതന്ത്ര്യം അതിന് ഭംഗം വരുത്തുന്ന ഒന്നും അവർ അനുവദിക്കൂല അതുകൊണ്ട് അതിന് ഭംഗം വരുത്താൻ ആരും ഏതെങ്കിലും ശത്രുക്കള് അവരെന്ത് ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിലനിന്നു പോകാനുള്ള ആയിരിക്കുന്ന ഒരു പരിസ്ഥിതിയും അവർ താമസിക്കുന്നവർക്കുണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല മറ്റുള്ളവർ ഉണ്ടാവില്ല കാരണം അവിടെ ഉണ്ടെങ്കിലും ഇപ്പം ഒന്നും ഈ ശത്രു എന്തിനാ അവിടേക്ക് വരുന്നത് സുഹൃത്തുക്കളെ ഒരു ശത്രു ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവരെ അവിടെ നിന്ന് കൊല്ലുകയോ അവർ പിടിച്ച് അവരെ ആട്ടിയകറ്റുകയോ ചെയ്തുകൊണ്ട് ഈ സ്ഥലം കയ്യേറാൻ എന്തെങ്കിലും ഫലങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ ഒന്നുകിൽ അവിടെ വെള്ളം വേണം അല്ലെങ്കിൽ എന്ത് വേണം കൃഷികൾ വേണം മറ്റേതെങ്കിലും വിഭവ സമ്പത്ത് വേണം അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ശത്രുക്കൾ ആരെ കൊള്ള തിരിയില്ല ഇവരെ കൊള്ള തിരിയില്ല അവരാണ് ജീവിച്ചോട്ടെ അവരവിടെ ജീവിച്ചോട്ടെ അവിടെ കാര്യമായിട്ട് ഒന്നുമില്ല അവിടെ പോയിട്ട് നമ്മളവിടെ വെറുതെ മനക്കെട്ടിട്ട് അവിടെ ഒന്നും ലഭിക്കാനില്ലാന്ന് കണ്ടാൽ അവിടേക്ക് പോകില്ല അതിനുവേണ്ടി അവർ പിന്നെ എന്തെങ്കിലും കൃഷികളോ ഇത് കാര്യങ്ങളോ ഒന്നും നടത്തൂല അങ്ങനെ ഒരു തരിശായ ഭൂമിയിലാണ് അവർ താമസിക്കുക കുറച്ച് ആടുകളുണ്ടാകും എന്നിട്ട് ആടുകളെ പോറ്റും വളർത്തും അതിന് പിന്നെ പാലുണ്ടാവും ഒട്ടക്കുണ്ടാവും അങ്ങനെയുള്ള പിന്നെ മൃഗങ്ങളൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും അവരുടേതായിരിക്കുന്ന ജീവിതം നയിക്കും കള്ളു കുടിക്കില്ല അവർ പിന്നെ മരം നടൂല കൃഷി ഉണ്ടാക്കൂല വീട് സ്ഥിരമായി താമസിക്കാൻ വീട് ഉണ്ടാക്കൂല അതേ അവസരത്തിൽ ഗോത്ര നിയമങ്ങൾ അവർക്ക് പിന്നെ എല്ലാവരും കർക്കശമായി അവർ പാലിക്കും അതിനെതിരി കാണിച്ചാൽ ഓനെ കൊല്ലും അത് അവരുടെ നിയമത പിന്നെ ബഹുമയാത്തക്കുന്നിൽ ഇറാദ സ്വതന്ത്രമായ ഇച്ഛാശക്തി കൊണ്ട് വിശ്വസിക്കുന്നവരാണ് സ്വാതന്ത്ര്യം കൊണ്ടും ബഹു ഇഷാരിക്കു വിതാരിക്ക റയ്യ ഹെറദോട്സ് അതായത് ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഈ ഗ്രീക്ക് ചരിത്രകാരുണ്ടല്ലോ അത് ഈ വിഷയത്തിൽ അദ്ദേഹം ആരോട് യോജിച്ചിട്ടുണ്ട് ഹെറഡോട്സിനോട് യോജിച്ചിട്ടുണ്ട് അല്ലെ അഷാദ ബിഹുബിൽ അറബിൽ ഹുരിയത്തി അറബികൾ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ള ഹെറഡോട്സിന്റെ അഭിപ്രായത്തിനോട് യോജിക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡിയോഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാല് അപ്പൊ ആരാണ് പിന്നെ ഹെറഡോട്സ് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ ഹെറഡോട്സ് എന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഹെറഡോട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം അയാള് പിന്നെ മിൻ അക്കദമി മൻ ദക്കറൽ അറബ മിനൽ യുനാനിജീന അഖീലസ് ഹംസുമിയ ഹംസീൻ ഖബ്റൽ മിലാദ് ഹെറഡോട്സ് അതായത് പിന്നെ BC 425 ജനിച്ച ഒരു ഗ്രീക്ക് പിന്നെ ചരിത്രകാരനാണ് ഹെറഡോട്സ് അയാളുടെ ഗ്രന്ഥങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അയാള് സാറ മിശ്ര ഈജിപ്ത് സന്ദർശിച്ചിട്ടുണ്ട് തത്തബ്ബ ഷൂന ഷർക്കി കേക്കൻ ജനസമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ അവർ അയാള് നല്ലോണം പഠന വിധേയമാക്കി അഖ്ബാറുബിൽ മുഷാഹദ ദിവസമായി അതാണ് പ്രാധാന്യം ഇത് എവിടെങ്കിലും കേട്ടുവരുന്നതല്ല നേരിട്ട് കണ്ടും കേട്ടും നേരിട്ട് അനുഭവിച്ചും കണ്ടും മനസ്സിലാക്കി വധവനമാ സമി അഹോ എന്നിട്ട് കേട്ടത് അദ്ദേഹം രേഖപ്പെടുത്തിയത് വസഫമാ ഷാഹദോ ഫി കിതാബിൻ താരിഖീൻ അദ്ദേഹം നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത യാഥാർത്ഥ്യങ്ങൾ തന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ് ഒഹുവ ഔവലു ഓറോബിയിൻ അല്ലഫ കിതാബം ബി ഉസ്ലൂമിൻ മുനമ്മക്കിൻ മുബവ്വബിൻ ഫി താരിഖീൻ ചരിത്രത്തിൽ വളരെ പിന്നെ കെട്ടിലും മട്ടിലും വളരെ സുന്ദരമായ ശൈലിയിൽ ഒരു ഗ്രന്ഥരചന നടത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് ആര്യെന്ന് പറഞ്ഞാല് ഹെറഡോട്സ് അദ്ദേഹത്തെ മറ്റുള്ള ചരിത്രകാരന്മാർ പിൽക്കാലക്കാർ വന്നാരെന്താ പറഞ്ഞത് അബിത്താരിഖ് ചരിത്രത്തിന്റെ പിതാവ് അതന്നെ ഫാദർ ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഹെറഡോട്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറബികളെ കുറിച്ചാണ് എന്താ അഭിപ്രായം ഇവര് പിന്നെ സ്വതന്ത്രമായ നിലക്ക് അറബികൾ എന്ന് പറയുന്നത് അവർ യഅതഖിദൂന ബിൽ ഇറാദത്തിൽ ഹുറത്തി വബിൽ ഹുരിയ അവർ സ്വാതന്ത്ര്യത്തെ വിശ്വസിക്കുന്നവരും സ്വാതന്ത്ര്യത്തിന് ആഗ്രഹിക്കുന്നവരുമാണ് അതിനെ സ്നേഹിക്കുന്നവരാണ് അതിന് ഭംഗം വരുന്ന എന്തെങ്കിലും കാര്യം ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവരതിനെന്ത് ചെയ്യും അതിനെതിരെ യുദ്ധത്തിനേർപ്പെടും അതിനവർ തകർക്കും ആ സ്വാതന്ത്ര്യത്തിന് കൈയിടാൻ വരരുത്
നമുക്ക് ഈ ഒരു കാര്യം അടിസ്ഥാനമാക്കി വെച്ചിട്ട് ചിന്തിച്ചു നോക്കൂ അവരുടെ സ്വഭാവങ്ങളൊക്കെ യശ്ദഹലക്ക് നോക്കിപ്പോഴും അല്ലേ. നമുക്ക് അന്നെതിരെ എന്താ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്തോന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി അന്ന ഈ എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഈ ഇടപെടണ്ട, ഈ എന്റെ കാര്യം, ഞങ്ങളിത് ഞങ്ങളുടെ കാര്യമാണ്. ഈ ഇടപെടണ്ട എന്നുള്ള അർത്ഥത്തിന് എന്ത് ചെയ്യും, അവർ നമ്മളെ എന്ത് ചെയ്യുക, വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പൊ എന്താ, പൊതുവിൽ അവർ ഹുരിയത്തിനെ ആഗ്രഹിക്കുന്നവനാണ്. പിന്നെ അദ്ദേഹം തീരുന്ന ഈ ഹെറഡോട്സ് എന്ന് പറഞ്ഞ ആള് ഗ്രീക്ക് പേർഷ്യക്കാരുടെ തമ്മിലായിരിക്കുന്ന ഈ പോരാട്ടത്തിന് ചരിത്രം ആള് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, വേണമെങ്കിൽ എന്താക്കാം, ഗ്രീക്കിനെ പിന്നെ പേർഷ്യൻ ഗ്രീക്ക് പോരാട്ടം എന്ന് പറഞ്ഞാൽ പുതിയ ഭാഷയെ പറഞ്ഞാൽ യൂറോപ്യൻ ഏഷ്യൻ യൂറോപ്യൻ തർക്കങ്ങളെ അല്ലെങ്കിൽ മത്സരങ്ങളെ പോരാട്ടങ്ങളെ അദ്ദേഹം എന്തിട്ടുണ്ട് ഈ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഹെറഡോട്സ് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചുപോയ. അപ്പൊ ആദ്യത്തെ ഗ്രന്ഥകാരനാണ് യൂനാൻ ഇത്തഹദമിനിൽ മാലി മൗലൂനിൽ ഹാദിരിയോ മാദത്തിൽ മുനാക്കശത്തി. ചരിത്രങ്ങളൊക്കെ ശരിയായ നിലക്ക് നിഷ്പക്ഷമായ നിലക്ക് പിന്നെ എഴുതി വെച്ച ആളെന്നുള്ള പേര് ഇദ്ദേഹത്തിന് ഉണ്ട്. നിഷ്പക്ഷം എന്നുള്ളതൊക്കെ കണക്ക് തന്നെയാണ്. കുറെയൊക്കെ എന്തോ അയാളുടെ സാഹചര്യങ്ങളും വിശ്വാസങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അറബികളുമായുള്ളതായിരിക്കുന്ന പരിചയത്തിൽ നിന്ന് അറബികളെ കുറിച്ച് പറഞ്ഞു വെച്ച അല്ലെങ്കിൽ അദ്ദേഹം വിവരിച്ച കാര്യങ്ങളാണ് മേത്തൽ പറഞ്ഞത്. പിന്നോട്ടെ, അപ്പൊ എവിടെ എത്തി നമ്മള്? ആ അപ്പൊ അദ്ദേഹം ചെയ്ത് ഹെറഡോട്സിനോട് പിന്നെ ഈ വിഷയത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്, യോജിച്ചിട്ടുണ്ട്. ഫൽ ഹുരിയത്തു ഇന്ദൽ അറബി അല്ലദി അഷാദ വ ഹിഫാദു മലയവ മുഖാവമത്തിം ലി അയ്യത്തി ഖുവ്വത്തിൻ തുഹാബിൽ ഇസ്തിർഖാഖും വസ്തിദ്ലാലും. അറബികളെ നിന്ദരാക്കാനും അവരെ അടിമകളാക്കാനും ശ്രമിക്കുന്ന ഏത് ശക്തിയെയും അവര് എതിർത്ത് തോൽപ്പിക്കും എന്നുള്ള വിഷയത്തിലും അദ്ദേഹം യോജിച്ചിരിക്കുകയാണ്. ഫൽ ഹുരിയത്തു ഇന്ദൽ അറബി, ഒരു അറബികളുടെ അടുക്കൽ സ്വാതന്ത്ര്യം എന്നുള്ളത് ഹിയമിൻ അഹമ്മി സിഫാത്തില്ലത്തി യത്തസിഫ് ബിഹൽ അറബു. അറബികൾ എല്ലാവർക്കും ഉള്ളതായിരിക്കുന്ന ഏറ്റവും മുഖ്യമായിരിക്കുന്ന ഒരു ഗുണമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. ഫഫീ നദരിയത്തിൽ കത്തബത്തിൽ യുനാനിവൽ ലാറ്റിൻ ഫഫീ കുത്തുബിൽ അദബി ആണോ. അതുപോലെ തന്നെ അത് ലാറ്റിൻ അമേരിക്കൻ ഗ്രീക്ക് ഗ്രന്ഥങ്ങളൊക്കെ ഗ്രന്ഥങ്ങളുടെ പിന്നെ കാഴ്ചപ്പാടിൽ അറബികൾ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മുഖ്യമായിരിക്കുന്ന ഗുണം ഏതെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യമാണ് അവരുടെ മുഖ്യമായിരിക്കുന്ന ഗുണം എന്ന് അതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചരിത്രം പറയണേ, അതായത് ഇനിയിപ്പോ യൂറോപ്യന്മാരെ സംബന്ധിച്ചല്ല, പേർഷ്യക്കാരനായിരിക്കുന്ന അതായത് പഴയ കിസ്ര രാജാവും ഒരു അറബി രാജാവും തമ്മിൽ നടത്തിയതായിരിക്കുന്ന ഒരു മുനാദറ ഉണ്ടെന്നുള്ള അഫീ കുത്തുബിൽ അദബി സാഹിത്യ ഗ്രന്ഥത്തിൽ കാണാം. വസ്ഫു മുനാദറത്തിൻ ഒരു പരസ്പര ഒരു സംവാദത്തിന്റെ രൂപം സാഹിത്യ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. കീല പറയപ്പെട്ടിട്ടുണ്ട് ഇന്നഹ വഖാത്ത് ബൈന നൊമാനിൽ മുന്തിർ. നൊമാനുബിന് മുന്തിറിന്റെയും അതുപോലെ തന്നെ നൊമാനു മുന്തിർ എന്ന് പറഞ്ഞാല് മലിക്കിൽ ഹിറാത്തിന്റെ രാജാവായിരിക്കുന്ന നൊമാനുബിന് മുന്തിറിന്റെയും അബൈന കിസ്രയുടെ ഇടയിലും നടന്നതായ ഒരു സംവാദമാണ് പോലിത്. കിസ്ര എന്ന് വെച്ചാൽ മലിക്കിൽ ഫുർസ് പേർഷ്യൻ രാജാവായിരിക്കുന്ന പിന്നെ കിസ്രയുടെ ഇടയിലും ഹെറാത്തിലെ രാജാവായ അറബി വംശ പാരമ്പര്യമുള്ളതായിരിക്കുന്ന നൊമാനുബിന് മുന്തിറിന്റെ ഇടയിൽ നടന്നായിരിക്കുന്ന മുനാദറ എന്ന് വിശേഷിപ്പിക്കുന്നതായ ഒരു മുനാദറ സാഹിത്യ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. എന്താണ് ആ മുനാദറിന്റെ ഷോർട്ട്? അറബികളെ കുറിച്ചാണ്. അതായത് മുനാദറ എത്തുമ്പോഴാണ് ഓരോ ഇയാളെ പറ്റി പറയും, ഇയാളോ അയാളെ പറ്റിയും പറയും. അപ്പൊ അറബികളെ കുറിച്ചുകൊണ്ട് അന്നത്തെ പേർഷ്യൻ രാജാവിന്റെ ഒരു വിലയിരുത്തൽ കേട്ടോളൂ നിങ്ങൾ. സിഫാത്തുഹും വഅഖ്ലാഖുഹും വഖുലുഹും, സ്വഭാവങ്ങളും അതുപോലെ അവരുടെ ഗുണങ്ങളും അവരുടെ ബുദ്ധികളും. സുമ്മ അങ്ങനത്തെ ഒരു മുനാദറെ കാണാം. സുമ്മ വസഫ മുനാദറത്തൻ നുഹറ, പിന്നെ വേറൊരു മുനാദറെ പറ്റിയും ഇങ്ങനെ സാഹിത്യ ഗ്രന്ഥത്തിലുണ്ട്. എന്താണിത്? ജറത്ത് ബൈന കിസ്ര ഹാദ, ഈ പറയപ്പെട്ടതായിരിക്കുന്ന കിസ്ര രാജാവിനിടയിലും വബൈന വഫദിൻ അർസലഹു നൊമാൻ, ഇനി നൊമാന്റെ കാലത്ത് വെച്ചാൽ നൊമാനെ നിയോഗിച്ചതായിരിക്കുന്ന ഒരു നിയോഗ സംഘത്തിന്റെ ഒരു ആ സംഘത്തിന്റെ ഇടയിലും രാജാവിന്റെ ഇടയിലും. അപ്പൊ എന്താ നൊമാനുബിന് മുന്തിർ എന്ന് പറയുന്ന ഹിറാത്തിലെ രാജാവ് അദ്ദേഹം ഒരു സാർത്ഥവാഹക സംഘത്തെ നിയോഗിച്ചു ആരെ, കിസ്ര രാജാവിനെ കാണാൻ. അങ്ങനെ കിസ്ര രാജാവും ഈ സംഘവുമായിട്ട് ഈ പ്രതിനിധി സംഘവുമായിട്ട് നടന്ന മുനാദറ എന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. വഖദ് അർസലഹു നൊമാനി മുനാദറത്തി മുഹാജത്തി, ഈ കിസ്ര രാജാവുമായിട്ട് മുനാദറ നടത്താൻ വേണ്ടി ഈ വിഭാഗത്തെ
നോമാൻ നിയോഗിച്ചതായിരുന്നു. ഫീമ ജറൽ ഹദീഫ് അലൈ സാബിഖ് കമ്പനിയിൽ മരിക്കും, രണ്ട് രാജാവിന്റെ ഇടയിലും നടന്ന മുനാദാർ നട ഇത് തന്നെ. വഫി ഹാവൽ കുത്തുബി ഷുഊബിയീന ഫിൽ അറബി, അറബികളെ കുറിച്ചുകൊണ്ട് ഈ ദേശീയവാദികളുടെ, അല്ലെങ്കിൽ ഷുഊബി എന്ന് പറഞ്ഞാല് പിന്നെ ഈ അറബി, പിന്നെ ആന്റി അറബി, ആന്റി അറബ് എന്ന് പറഞ്ഞാല് അറബികൾക്കൊരു ശ്രേഷ്ഠതയില്ല, അറബികളെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്, അവർക്കുള്ള പേരാണ് ഷൂബികൾ എന്ന് പറയുന്നത്. അറബികളെ തരം താഴ്ത്തി കാണിക്കുക, അവരെ മോശമായി ചിത്രീകരിക്കുക, ഇതിനു വേണ്ടി തന്നെ ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്, മുമ്പിന് ഉണ്ടായിട്ടുണ്ട്, അവർക്കുള്ള പേരാണ് ഷുഊബിയീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ, സാഹിത്യ ഗ്രന്ഥത്തിലൊക്കെ ഇവരുടെ അറബികളെ കുറിച്ചുള്ള അഭിപ്രായം കാണാം, ബഹുജ അവരെ തെളിവുകൾ കാണാം. ഫി തസ്ഗീർ ഷൈനിൽ അറബി വസ്ദിറാഹിലും, അറബികളെ കാര്യം ചെറുതാക്കി കാണിക്കുക, അവരെ നിസ്സാരന്മാരി കാണുന്നതിലൊക്കെ. വറദ്ദൽ കിതാബി അലൈഹിം, പിന്നെ പക്ഷേ എഴുത്തുകാരൊക്കെ എന്തിട്ടുണ്ട്, മറുപടി കൊടുത്തിട്ടുണ്ട്. വഹിയ ഹുജജുൻ ലാ തസാലു തുഖ്റനു ബിൽ അറബി ഫി ബാദുൽ കുത്തുബി, അങ്ങനെ അന്നത്തെ ഷൂബികളുടെ, ആന്റി അറബികളുടെ പിന്നെ വാദം തന്നെയാണ് ചില കിതാബുകളിലൊക്കെ അറബികളെ കുറിച്ച് ഇന്നും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പറയാണ്. ഞാൻ എന്താണ് ആ മുനാദറ അതും കൂടി പറയേണ്ട, നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടെ ഒന്ന് വെക്കാം. മുജ്മലു മാ നുസിബ ഇലാ കിസ്റ അന്ന് നോമാനുബൻ മുന്തിറിന്റെ സംഘവും കിസ്റ രാജാവുമായി നടന്ന അതിന്റെ പിന്നെ മൊത്തം അതിന്റെ ഒരു ചുരുക്കത്തിൽ സൊയ്മാനു അഹദഹൽ അറബി, അറബികൾക്കെതിരിൽ അന്നത്തെ കിസ്റ രാജാവ് പറഞ്ഞത്, അതായത് ഈ കിസ്റ രാജാവ് ഇവിടെ വിത്ത വിഷയം മുനാദർ മൊത്തത്തിൽ പറയാമെന്നുള്ളതല്ല, നോമാനുബൻ മുന്തിർ എന്ന് പറയുന്ന അന്നത്തെ ഹിറാത്തിലെ രാജാവിന്റെ അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘവും അങ്ങോട്ട് പറഞ്ഞായിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവിടെ ചർച്ച ഏതാണ്, അറബികളെ കുറിച്ച് ചർച്ച ആയതുകൊണ്ട് അറബികളെ കുറിച്ചുകൊണ്ട് കിസ്റ രാജാവ് പറഞ്ഞ ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കേട്ടോളൂ. പിന്നെ ആര് പറയാണ്, കിസ്റ രാജാവ് പറയാണ് അന്നഹു നളറ, അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അയാൾ പ്രസംഗിക്കുകയാണ്, ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ പിന്നെ എല്ലാ സമൂഹത്തിനേക്കും എന്തുണ്ട്, ഒരു പ്രത്യേകതയും ചില വിശേഷണങ്ങളൊക്കെ ഉണ്ട് ഓരോ സമൂഹത്തിനേക്കും. എന്നിട്ട് അയാളിങ്ങനെ ഓരോരുത്തരും എണ്ണി പറയാം. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഫജദല്ലെ റോമി, റോമക്കാർക്ക് ഹല്ലൻ ഫിജിത്തിമായി ലിൽഫത്തി വെളമി സുൽത്താനി, അവരെന്ത് പരസ്പരം ഐക്യത്തോടെയും പിന്നെ സുൽത്താന്റെ അധികാരത്തെ, അതായത് സുൽത്താൻ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഐക്യത്തോടെ പ്രവർത്തിക്കുന്നു. ഇവ കിസ്റത്തിൽ മദായിനി ഇവ വസീത്തിൽ ബുനിയാനി, ഒരുപാട് ഒരുപാട് പട്ടണങ്ങളും അതുപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് ആര്, റോമക്കാർ. ഒരു ഒരു പുതിയ സംസ്കാരത്തിന്റെ ഒരു നാഗരികതയുടെ ആളുകളായിട്ടാണ് റോമക്കാരെ എനിക്ക് കാണാൻ സാധിച്ചത്. രാജാവ് പറയാം, വസീക്കൽ ബുനിയാനിച്ചാൽ തന്നെ, കസരത്തിൽ മദാനിച്ചാൽ ഒരുപാട് പട്ടണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ നിരക്കുള്ള സംസ്കാരം അവർക്കുണ്ട്. വാനലഹും ദീനൻ യുബയ്യനു ഹലാലഹും ഹറാമഹും, അവർക്കൊരു മതവുമുണ്ട്, ക്രിസ്തു മതം. വന്നിച്ച ക്രിസ്തു മതം, അന്നത്തെ റോമക്കാരുടെ മതം എന്ന് വെച്ചാൽ ക്രിസ്തു മതമാണ്. ഈ നോമാനുബിന് മുന്തിരുന്ന റസൂലുള്ളാന്റെ ഏകദേശം അടുത്ത കാലഘട്ടക്കാരൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനെ വരുന്ന കാലഘട്ടത്തിൽ ഹെറാത്തിലെ രാജാവായിരുന്നു എന്നാണ് കേൾക്കുന്നത്, അറിയാൻ സാധിച്ചത്. അത് നോമാനുപുരി മുന്തിരി, അപ്പൊ ഏകദേശം ഇസ്ലാമിന്റെ, അതായത് ഒരു പിന്നെ 1500 വർഷങ്ങൾക്കുള്ള മുമ്പുള്ള ഒരു സംഭവമാണ് പറയുന്നത്. അപ്പോ അന്ന് റോമക്കാർ, പിന്നെ റോമക്കാരെ പറ്റി രാജാവ് പറയാണ്, അവർക്കൊരു മതമുണ്ട്, ഹലാല് ഹറാം എന്ന് വേർതിരിച്ചു കൊടുക്കുന്ന ഒരു മതം അവർക്കുണ്ട്. വേർദു സഫീഹവും, അവരിന് വിവരമില്ലാത്ത ആളുകളെ അവരെ വിവേകത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു മതം അവർക്കുണ്ട്. യഖീമു ജാഹിലും, അറിവില്ലാത്ത ആളുകളെ അവരെ നിലക്ക് നിർത്തുന്നതായ, വിഡ്ഢികളെ തിരിച്ചുകൊണ്ടുവരുന്നതായ, ഹറാമും ഹലാലും വ്യക്തമാക്കി കൊടുക്കുന്ന മതം റോമക്കാർക്ക് ഉള്ളതായി കാണാൻ സാധിക്കുന്നേ. എന്നാൽ അതുപോലെ തന്നെ രാജാവ് പറയാ, വറ അലിൽ ഹിന്ദി, എന്നാൽ ഞാൻ ഇന്ത്യക്കാരെ കാണുന്നുണ്ട്, അയാളുടെ പ്രസംഗമാണ് പറയുന്നത്. ഇന്ത്യക്കാരിലേക്ക് നോക്കുമ്പോൾ നെഹവം മിന, അതുപോലായിരിക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യ ഭാരതീയ സംസ്കാരം ഭാരതീയർക്കുമുണ്ട്. ഫി ഹിക്മത്തിഹ, ആ ഭാരതീയർക്കുള്ളതായിരിക്കുന്ന തത്വശാസ്ത്രം. അപ്പൊ പഴയ കാലം മുതലേ അറിയപ്പെടുന്നതാണ് ഭാരതീയ തത്വശാസ്ത്രം എന്ന് പറയുന്നത്, ഭാരതീയ സംസ്കാരം. ഇതിപ്പോ പേർഷ്യൻ രാജാവ് പറയുന്നത്, തിബ്ബിയ, അതിന്റെ വൈദ്യവും അല്ലേ, ഇന്ത്യക്കാരുടെ തത്വശാസ്ത്രത്തിലും അവരുടെ വൈദ്യശാസ്ത്രത്തിലും. മാ കസറത്തി അൻഹാരി ബിലാദിഹ, ആ നാട്ടിൽ എത്ര എത്ര നദികളാണ് അവിടെ ഉള്ളത്. സിമാരിയ, എത്ര എന്തെല്ലാം ജാതിയുടെ പഴങ്ങളാണ് അവിടെ ഉള്ളത്, ഏത് ഇന്ത്യയിൽ. അജീബ് അജീബ് സനാത്തിഹ, ദഖീഖ് ഹിസാബിയ, അത്ഭുതകരമായിരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ അവരുടെ പിന്നെ വളരെ കൃതികൃത്യത്തിലുള്ള കണക്കുകൾ, കസറത്തി അതധിഹ, അതിന്റെ വിവിധ എണ്ണങ്ങൾ, വിവിധ തരത്തിലുള്ള കണക്ക് കൃത്യമായ, അതായത് ഈ അതായത് ഹന്തസ്, അതായത് കണക്കിൽ കണക്കിലും അതുപോലെ തന്നെ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ അതൊക്കെ തന്നെ വളരെയധികം കഴിവ് തെളിയിച്ച ആളുകളാണ് ഇന്ത്യക്കാരെന്നാണ് രാജാവ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്കും എന്തുണ്ട്, ഒരു ഒരു സംസ്കൃതിയുണ്ട്, അവർക്കൊരു സംസ്കാരമുണ്ട്,
അതുപോലെ വജഗലിസ്ഥിനി ചൈനക്കാരിലേക്ക് നോക്കുമ്പോൾ കസറത്ത് സനാത്തിയായിരിക്കും അവരെ കൈത്തൊഴിലാളികൾ ഇഷ്ടമായിട്ടുണ്ട്. അന്നും കഴിഞ്ഞ ചൈനക്കാർ ഇതന്നെ പണി, ചൈനക്കാർക്ക് അന്ന് ഇതന്നെ പണി, അവർ കൈത്തൊഴിലിന്റെ ആളുകളാണ്. ഇസ്രായേൽ രാജാവ് പറഞ്ഞു വജദൽ സിനി കസറത്ത് സിനാത്തിൻ സിനാത്തി ഐതിഹ്യ, ആ ചൈനക്കാരുടെ കൈത്തൊഴിലുകൾ വളരെ അധികം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫുറൂസിയത്തി അവരുടെ കുതിര പന്തയത്തിൽ അവർ ഉന്നതി പ്രാപിക്കുന്നവരാണ്, കുതിര മത്സരത്തിലൊക്കെ. ഹിമ്മത്ത് ഹാഫി ആലത്തിൽ ഹർബി, യുദ്ധായുധങ്ങൾ ഉണ്ടാക്കാൻ ചൈനക്കാരുണ്ടായിരിക്കുന്ന മനോദാർജ്യത. സിനാത്തിൽ ഹദീരി ഇരുമ്പ് നിർമ്മിക്കുന്നതിൽ, അന്നലഹ മലിക്കൻ യജ്മൗഹ, ആ ചൈനക്കാർക്ക് എന്തുണ്ട്, അവരൊക്കെ കൂടി ഏകോപിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു രാജാവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അവർക്ക് ചൈനക്കാർക്ക് എന്തുണ്ട്, ഒരു രാജാവുണ്ട്. അന്നലി തുർക്കി വൽ ഹസ്രി, തുർക്കികൾക്കും ഹസ്രികൾക്കും ഉണ്ട്. അലാമാ ബിഹി മിൻ സുയിൽ ഹാലി, അവർക്ക് അവരുടെ അവസ്ഥകളൊക്കെ മോശമാണെങ്കിലും തുർക്കികൾക്കും ഹസ്രികൾക്കും ഒക്കെ അവസ്ഥ ഫിൽ മാഷ് ജീവിതത്തിലും കില്ലത്തിൽ രീഫി വ സിമാരി, ഭക്ഷണ വിഭവ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും വൽ ഹുസൂനി, എന്തുണ്ട് അവർക്ക് വേണ്ടത്ര കോട്ടകളൊന്നും കവിയാണെങ്കിൽ പോലും അവർക്കും മുലൂക്കുൻ, അവർക്കും രാജാക്കന്മാരുണ്ട്. തുർക്കികൾക്കും തൊലുമു കവാസിഹിം തുതിയുർ അമ്രഹും, അവർക്കുള്ള അകന്നവരെ പോലെയും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതായ രാജാവ് അവർക്കുമുണ്ട്, അവരെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ്. വലം യറൽ അറബി, എന്നാൽ പേർഷ്യക്കാരുടെ അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ എന്ത് പറഞ്ഞു, റോമക്കാർക്കൊരു സംസ്കാരമുണ്ട്, സംസ്കൃതിയുണ്ട്, അതുപോലെ ഇന്ത്യക്കാർക്കുണ്ട്, ചൈനക്കാർക്കുണ്ട്, എന്നാൽ അറബികൾക്ക് ഞാനിതൊന്നും കണ്ടില്ല. വലം യറലിൽ അറബി ദീനൻ വല ഹസ്ബൻ വല കുവത്തൻ, അറബികൾക്കൊരു മതവുമില്ല, ഒരു മനോദാരിദ്ര്യമില്ല, ഒരു ശക്തിയുമില്ല. ഹിമ്മത്തും ലൈഫത്തുൻ, അവരുടെ മനോദാരിദ്ര്യത വളരെ ബലഹീനമാണ്. എന്തുകൊണ്ട് ദലീലി സകനിഹിം ഫി ബവാദിൻ കഫറായി, മരുഭൂമിയെ തരിശായി കിടക്കുന്ന മരുഭൂമിയിലാണ് അവർ താമസിക്കുന്നത് എന്നുകൊണ്ട് തന്നെ അവർ മനോദാരിദ്ര്യമില്ല. അവർക്ക് മനോദാരിദ്ര്യം ഉള്ളവരാണെങ്കിലും അതൊക്കെ ഇടിച്ച് പൊളിച്ച് ശരിയാക്കിയിട്ട് അവിടെ നല്ലൊരു സംസ്കൃതി അവർ പഠിക്കേണ്ടിയിരുന്നില്ലേ. വറല്ലാഹിമ്മിൽ ഐശിൽ ബസീത്ത്, വളരെ എളിമയാർന്ന ജീവിതം അവർ ദുർബിരിപ്പെട്ട് ജീവിക്കുകയാണ്. വൽ കൂതുശൈ, കുറഞ്ഞ ഭക്ഷണവും. യഖ്തുലൂന ഔലാദഹും മിനൽ ഫാഖത്തി, ഇല്ലായ്മ കാരണമായിട്ട് മക്കളെ കൊല്ലുന്നവരാണവർ. മനസ്സിലായില്ലേ, ഇത് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. കാരണം നമ്മൾ ചർച്ച പറഞ്ഞല്ലോ, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ അറബികളുടെ ചർച്ചയാണ് അന്നത്തെ പേർഷ്യൻ രാജാവിന്റെ വീക്ഷണമാണിത്. യഖ്തുലൂ ഔലാദഹും മിനൽ ഫാഖത്തി, മക്കളെ എന്ത് ചെയ്യും, ഇല്ലായ്മ കാരണമായിട്ട് അവർ കൊന്നെടുക്കുന്നുണ്ട്. വേക്കുലൂന ബാധവും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും. മിനൽ ഹാജത്തി ആവശ്യം എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും. അഫ്ദലു താമീം, അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ലുഹൂമുൽ ഇബി, ഒട്ടകത്തിന്റെ മാംസമാണ്. അല്ലത്തി ആഫിയ കസീറും മിൻ സിബായി, വന്യമൃഗങ്ങൾ പോലും അതി കൂടുതലും ആ ഒട്ടകത്തിനെ തിന്നാറില്ല. അലി സിക്കലിയ, അതിന്റെ മാംസം വളരെ എന്താണ് ഘനമുള്ളതിനു വേണ്ടി. സൂയിത്തുഴമിഹ വ ഖൗഫിദായിഹ, അത് രസം മോശമായതിനു വേണ്ടിയും അതുപോലെ അതിന്റെ അതുകൊണ്ട് രോഗമുണ്ടാവുന്ന ഭയം കാരണമായിട്ടും വന്യമൃഗങ്ങൾ പോലും വളരെ കുറച്ച് ഒട്ടകത്തിന് മാംസം തിന്നുള്ളൂ. അങ്ങനത്തെ ഒട്ടക മാംസമാണ് അറബികൾ തിന്നുന്നത്. പിന്നെ വൈൻ കറ, അതേ അവസരത്തിൽ നല്ല സ്വഭാവം ഉണ്ട് അവർക്ക്. വൈൻ കറ അഹദുഹും ലൈഫൻ, അഹദുഹും ലൈഫൻ, ആരെങ്കിലും ഒരു അതിഥി അവർ സൽക്കരിക്കുകയാണെങ്കിൽ അദ്ദേഹ മക്രുമത്തൻ, ആ സൽക്കാരം അവർ വലിയ കാര്യമായിട്ട് അവർ കാണും. അതിനെ വലിയൊരു അതൊരു ബഹുമാനമായിട്ട് അവരെന്ത് ചെയ്യും, അതിനെണ്ണ ഒരാളെ സൽക്കരിക്കാന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് അവരെണ്ണ. വൈനകത്ത് ആ മക്കലത്തൻ അദ്ദേഹ ഗനീമത്തൻ, അവരെന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്ത് അവരെ തീറ്റിപ്പിച്ചാലോ അതിനെ ഗനീമത്തായിട്ട് അവർ എണ്ണുന്നതാണ്. മാത്രമല്ല തന്തിക്കുപിതാരിക്ക് അഷ്ആറും, അവർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തു കാണണമെങ്കിൽ അത് അവരുടെ കവിതയിൽ ഇങ്ങനെ വരും, അവരെ കവിതയിലെ കാര്യങ്ങൾ സംസാരിക്കും. ദഫ്തഖുബിതാരിക്ക് റിജാലും, അതുകൊണ്ട് അവർ അഭിമാനികളുമാണ്. ും കാര്യം എങ്ങനെ തന്നെ ആണെങ്കിലും ഭക്ഷണവും കമ്മിയാണ്, അതുപോലെ അവർ ഇല്ലായ്മയുള്ളവരാണ്, അവസ്ഥകളൊക്കെ മോശമാണ് എന്നെങ്കിൽ തന്നെയും അവർ അഭിമാനികളാണ്. അറബികൾ പൊതുവിൽ അഭിമാനികളാണ്. മറ്റുള്ളവരെ അവരെന്ത് ചെയ്യോടെ, മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇവിടെ പോലെ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും മറ്റുള്ള ജനങ്ങളെ സ്ഥാനത്തിനൊക്കെ മേലെയാണ് ഞങ്ങളുടെ സ്ഥാനം, അറബികളാവുന്ന ഞങ്ങളുടെ സ്ഥാനം അനറബികളെക്കാളൊക്കെ ഉന്നതയിലാണ് എന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവങ്ങനെ അഭിമാനം പറയുന്നുണ്ട്. ഹത്താ ലക്കത് ഹാബലു അയ്യക്കുനു മുഴുക്കൻ അജ്മായിന, അവരെല്ലാവരും രാജാക്കന്മാരായാലോ എന്ന് പോലും അവർ ശ്രമിച്ചു. പക്ഷേ
അപ്പോൾ ലിന്ദിയാദൽ റജുലിൻ വാഹിദ് മിന്നും യസൂസുഹും വജ്മഹും അവർ ഏകോപിപ്പിക്കുന്ന അവർക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയമായിട്ട് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിക്ക് അവർ എന്തില്ല കീഴ്പ്പെട്ടു കൊടുക്കുന്ന സ്വഭാവം അവർക്കില്ല അറബികൾക്ക് ഒരാള് ഒരാളെ നേതാവായിട്ട് രാജാവായിട്ട് വായിക്കുന്ന സ്വഭാവം എന്തില്ല അവർക്കില്ല എന്തുകൊണ്ട് അങ്ങനെ വായിച്ചാൽ ജീവന്റെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യും നഷ്ടപ്പെടും ഒരു പറഞ്ഞാൽ ഇവരെ കുറിച്ച് എന്താ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ഒരാളെ നേതാവായിട്ട് നിശ്ചയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അയാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ഇതാ അഹദു വേറെ വാഫീനെ പരസ്പരം എന്തെങ്കിലും കാര്യം ഏറ്റെടുത്താൽ ആ കരാറ് അവർ പൂർത്തിയാക്കൂല സിലാഹും കലാമും പിന്നെ അവരെ കാര്യമായിട്ടുള്ള അവർ ആയുധം എന്തെന്ന് ചോദിച്ചാൽ വർത്തമാനം പറയാൻ ഇത്ര ഉസാറുള്ള ഒരു വിഭാഗമല്ല എന്താ പറഞ്ഞത് ഇതാഹദു വേറെ വാഫീൻ സിലാഹും കലാമും അവരേക ആയുധം അവരെ സംസാരമാണ് ബിഹിയത്തഫന്നനൂന അതിട്ടിട്ട് അവർ പല രൂപത്തിലും അവരെന്ത് ചെയ്യും സംസാരത്തിൽ അവരെ കവച്ചു വെക്കാൻ ദർദശയിൽ പിന്നെ ഈ പിന്നെ ഈ വാചാലതയിൽ അവരെ കവച്ചു വെക്കാൻ ആരുമില്ല അറബികളെ വബി കലാമിയും എത്തലാകൂന അവരെ സംസാരം കൊണ്ട് അവരെല്ലാ കളിയും കളിക്കും ലൈസലഹും മൈലുനില സുന്നത്തി എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കാൻ അവർക്ക് എന്തല്ല ഒരു താല്പര്യമില്ലാത്തവരാണ് ഇൽമിൻ ഒരു വിജ്ഞാനത്തിലേക്ക് അവർക്ക് താല്പര്യമില്ല ഔലാ ഫന്നി ഒരു കലയിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊന്നും പിന്നെ പ്രതിഭകളൊക്കെ പുറത്തെടുക്കുന്നതായ വിഷയത്തിലേക്ക് ഒരു കാര്യമായിട്ട് അവർക്ക് എന്തില്ല ഒരു പങ്കില്ല ലാ സബ്റലഹും ഇതാ ഹാറബോ അവർക്ക് ക്ഷമയില്ല സബ്ര തീരെയല്ല അത് നമ്മൾ എല്ലാവർക്കും അറിയണം ക്ഷമ എന്ന് പറഞ്ഞ സാധനം അവർക്ക് വളരെ കുറവാണ് ഇപ്പോഴും ഉണ്ട് അതിന്റെ കുറെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല ലാ സബ്റലഹും അവർക്ക് എന്തില്ല ക്ഷമ എന്നൊരു സാധനം ഉണ്ടാവില്ല ഇതാ ഹാറബു വജദു കുവ്വത്തൻ അമാമഹും അവരെങ്ങാനും യുദ്ധത്തിൽ പോയാൽ മുമ്പിൽ ഒരു ശക്തിയെ കണ്ടാൽ മുമ്പിൽ ഒരു സൈന്യത്തിനെ കണ്ടാൽ ഹാവലു ജുഹുറഹും തകല്ലു പാലിയ കൈനിർത്തോളം അവർ ആ ശക്തിയെ പരാജയപ്പെടുത്താൻ അവർ ശ്രമിച്ചു നോക്കും പക്ഷേ അവർ മുമ്പിലുള്ള സൈന്യം വളരെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു സൈന്യമാണെന്ന് കണ്ടാലോ മുമ്പിൽ ഇവരെ ഒരു കൂട്ടം കണ്ടാൽ ഇവരെന്ത് ചെയ്യും ഒറ്റയടിക്ക് അവരെ തകർക്കാൻ വേണ്ടി നല്ല ശ്രമിക്കും പക്ഷേ വ്യവസ്ഥാപിതമായ നിലയ്ക്ക് അത് ക്രമീകരിക്കപ്പെട്ടതായിരിക്കുന്ന സൈന്യമാണ് മുമ്പിലുള്ളതെന്ന് അറിഞ്ഞാൽ അവർ പതുക്കെ തടിയെടുക്കും അതാ അമ്മായിതാ വജദൂഹ കുവത്തൻ മുനല്ലമത്തൻ വ്യവസ്ഥാപിതമായി ക്രമീകരിക്കപ്പെട്ടതായിരിക്കുന്ന സൈന്യത്തിനെയാണ് അവർ എത്തിച്ചതെങ്കിൽ ഹറബു അവർ ഓടി രക്ഷപ്പെടും മുഷത്തിത്തീന നാല് ഭാഗത്തേക്കും മുത്തബാസിരീന ചറാദിമ ചിന്ന ഭിന്നമായും കൊണ്ട് അവർ ഓടിയകലും യഹ്ലോൻ അലി ഹുക്കുമിൽ ഗരീബ് ഇവരറിയാത്ത ഒരാളുടെ ഹുക്കുമ് ഇവർക്ക് പരിചയമില്ലാത്ത ഒരാളുടെ വിധിക്ക് ഇവർ വഴങ്ങും വയഹാബൂൻഹു വയഹുദുൻ ഇബ്രാഹിം അവനെ ഈ ഇവരുടെ അഭിപ്രായം ഇവർ സ്വീകരിക്കുകയും ചെയ്യും മാതാമ കവിയും പക്ഷെ അയാൾ എന്താണ് ശക്തനായിരിക്കണം ശക്തനാണെങ്കിൽ അയാളെ വാക്കുകളൊക്കെ സ്വീകരിക്കും വേക്കബലൂന ബിമ എൻസിബു അലഹിം എന്നിട്ട് ഇവന് അവരെക്കുള്ള നിശ്ചയിക്കുന്ന ആളുകളെ അവർ സ്വീകരിക്കുകയും ചെയ്യും വല അക്ബലൂന ബി ഹുക്കുമിൻ വാഹിദിൻ മിന്നും ഇത് അറാദ യഫ്രുള്ള സുൽത്താനു അലീം പക്ഷെ ഇവന് അധികാരം പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചാൽ അവനെന്ത് ചെയ്യില്ല അവർ സ്വഭാവം തനിക്ക് അവിടെ കാണിക്കുകയും ചെയ്യും അതാ അപ്പൊ അതാണ് എന്ത് ചെയ്തിരിക്കുന്നത് അന്നത്തെ കിസ്റ രാജാവ് നൊമാൻ ബിൻ മുന്ദിറിന്റെ സംഘവുമായിട്ട് നടത്തിയപ്പോൾ അറബികളെ കുറിച്ച് പറഞ്ഞതിന്റെ ഷോർട്ട് അന്നത്തെ രാജാവിന്റെ ഒരു അതാ എന്നാൽ ഇനിയിപ്പോ നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ അന്നത്തെ ഒരു ഇന്ത്യൻ രാജാവും പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ഒരു കത്ത് എഴുതിയിരുന്നു പോലെ അതും കൂടി ഒന്ന് വയ്ക്കുക അതുകൂടി വെച്ചിട്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം ആര് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നവരാണ് ഖാമിസുൽ ഖുലഫാ എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ചാമത്തെ ഖുലഫാ റാഷിദ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് അന്നത്തെ ഇന്ത്യയുടെ ഒരു രാജാവ് ഒരു കത്ത് എഴുതി പോലെ ഏത് രാജാവായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ചോള രാജാക്കന്മാരെന്നോ പാല രാജാക്കന്മാരെന്നൊക്കെ പറയുന്നുണ്ട് പാല രാജാക്കന്മാരെന്നോ ചോള രാജാക്കന്മാരെന്നൊക്കെ പറയുന്നുണ്ട് ഏതോ ഇന്ത്യൻ രാജാവ് ആർക്കെഴുതി മഹാനായിരിക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനു ഒരു കത്ത് എഴുതി ജാഫി അതിൽ വന്നത് എങ്ങനെയാണ് ലം തസലിൽ ഉമമു കുല്ലുഹ മിനൽ ആജിമി അനറബികളായിരിക്കുന്ന എല്ലാ സമൂഹങ്ങളും ഫീ കുല്ലി ഷിഖ് മിനൽ അർദി ഭൂമിലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ലഹാ മുലൂക്കും തജിബ അവർക്കൊക്കെ ഒരു രാജാവുണ്ട് അവർക്കൊക്കെ എന്തുണ്ട് അവർ ഭരിക്കുന്ന രാജാവിനെ കാണാ അറബികളെ ഭരിച്ച രാജാവിന്റെ പേരെന്ന് പറയും അതാ ഒമ്പതായ അവർക്ക് പട്ടണങ്ങളുണ്ട് തൊളുംബുഹ അവരൊക്കെ ഉൾക്കൊള്ളുന്നതായ
പട്ടണങ്ങൾ ആ എല്ലാ സമൂഹത്തിലുണ്ട്. വഹകാമൻ തുദീനു ബിഹ, ഇവർ അംഗീകരിക്കുന്ന വിധിവിലക്കുകളുണ്ട്, അതിനെ അംഗീകരിക്കും. ഫൽസഫത്തൻ, ഒരു തത്വശാസ്ത്രമുണ്ട്. തെന്തിജുഹ, ഈ ജനത ഉണ്ടാക്കിയെടുത്ത ഒരു തത്വശാസ്ത്രവും എല്ലാ വിഭാഗത്തിലുണ്ട്. ചൈനക്കാർക്കുണ്ട്, റോമക്കാർക്കുണ്ട്, പേർഷ്യക്കാർക്കുണ്ട്, ഇന്ത്യക്കാർക്കുണ്ട്, എല്ലാ വിഭാഗത്തിനുണ്ട്. തഫ്തിഖുഹാഫിൽ അദവാത്തി വസ്നാഅതി, ഓരോരോ പിന്നെ ആയുധങ്ങളിലും അതുപോലെ ഓരോ പിന്നെ വസ്തുക്കളുടെ നിർമ്മാണത്തിലൊക്കെ അവർ സ്വയം ഉണ്ടാക്കിയെടുത്തായിരിക്കുന്ന പുതിയ പുതിയ ശൈലികളും അവർക്കുണ്ട്. മിദുർ സുന്നത്ത് ദീപാജി പട്ടുവസ്ത്രം ഉണ്ടാക്കുന്നതുപോലെ, പട്ടുവസ്ത്രം എന്ന വഹിയ അബുദോ സുന്നത്തിന് ഏറ്റവും വളരെ സൗന്ദര്യമാർന്നായിരിക്കുന്ന നല്ല പിന്നെ പ്രഭയുള്ള നല്ലൊരു ജോലിയാണത്. പോലെ അബു ഷത്രഞ്ചി, ഏതുപോലെ ഷത്രഞ്ചി കളി പോലെ, ഷത്രഞ്ചി എന്ന് വെച്ചാൽ ചെസ് കളിയുണ്ടല്ലോ, ചെസ് കളി പോലെ. വഹി അഷ്റഫ് ലോകത്തിന് ഏറ്റവും നല്ല ഉന്നതമായ നല്ല പിന്നെ നല്ല സ്ഥാനമുള്ള ജനങ്ങൾക്കിടയിൽ നല്ല സ്ഥാനമുള്ളതായിരിക്കുന്ന അതെ കളിയാണ് എന്ത് ശത്രഞ്ച് കളി എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ഇതൊക്കെ ആരുണ്ടാക്കുന്നുണ്ട്? ഓരോരോ നാട്ടുകാർ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഉമ്മാനത്തിൽ കുബാൻ, റുമാനത്തിൽ കുബാനില്ലെത്തി യൂസനു ബിഹ റത്തുലിൻ വാഹിദുൻ വമീത്തുറത്തുലിൻ, ഒരു റാത്തിലും നൂറ് റാത്തിലൊക്കെ തൂക്കാൻ വെക്കുക. അതായത് തുലാസിന്റെ ഈ തുലാസിന്റെ വടിയുണ്ടല്ലോ, നേരെ മുകളിൽ വെക്കുന്ന വടി, ആ തണ്ടുമൽ വെക്കുന്ന ഒരു സാധനം എന്നാ റുമാനത്തിൽ കുബാൻ എന്ന് പറഞ്ഞാല്. അത് പ്രത്യേകം ഉണ്ടാക്കുന്ന സാധനം, അളവ് തൂക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നമ്മളിപ്പോ തുലാസ് ഉണ്ടാക്കുമ്പോ ശരിക്കും കട കറക്റ്റായിട്ട് നിൽക്കേണ്ടതുണ്ടല്ലോ, മുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സാധനത്തിനാണ് എന്തെന്ന് പറയുന്നത്, റുമാനത്തിൽ കുബാനി അല്ലത്തെ യൂസന് ബിയ, ഒരു റാത്തിൽ നൂറ് റാത്തിലൊക്കെ തൂക്കുന്ന കട്ടികളൊക്കെ ഉണ്ടാക്കുന്നത് പോലുള്ളതായിരിക്കുന്ന വസ്തുക്കൾ ആ സ്കെയിൽ എന്ന് പറയാം. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വബിസുലു പിന്നെ ഫൽസഫത്തിൽ റോമി, റോമക്കാരെ തത്വശാസ്ത്രം പോലെ ഫിദാത്തിൽ ഖൽക്കി, അവര് ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടു ഈ ലോകോൽപ്പത്തിയെ കുറിച്ചുള്ളതായിരിക്കുന്ന റോമൻ ഫിലോസഫിയുണ്ട്, തത്വശാസ്ത്രമുണ്ട്. വെല് കാനൂന്, അവർ ചില നിയമം കൊണ്ട് ഉസ്തുർലാബില്ലതി, ഉസ്തുർലാബുണ്ട്. ഉസ്തുർലാബ് എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളുടെ കണക്ക് നോക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ അകലവും ഗോളം കൂടെ ചരണമൊക്കെ പ്രതിപാദിക്കുന്ന ഉസ്തുർലാബ് നമ്മളെ കിതാബിലൊക്കെ ദർശനം കോതി കൊടുക്കുന്നു. ഉസ്തുർലാബിനെ വെച്ചുകൊണ്ട് കിബിലെ ദിശ തിരിക്കുന്നത്, നിസ്കാരത്തിന്റെ സമയം അറിയുന്നതൊക്കെ ഈ ഉസ്തുർലാബ് വെച്ചുകൊണ്ട് പഴയ കാലത്തൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദർശനക്ക് പ്രോതുണ്ട് ഉസ്തുർലാബ്. അത് വട്ടത്തിൽ ഇങ്ങനെ ഒരു സാധനമാണ്, മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതൊരുപാട് വരകളിട്ടുണ്ടായിരിക്കും, രേഖാംശം അച്ചാംശം എന്നൊക്കെ പറഞ്ഞ ഇട്ടുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അത് നോക്കിയിട്ടാണ് കിബില തിരിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ സമയങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്, റസലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഉസ്തുർലാബ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ യാജുലു ബിഹിൻ നുജൂമോ ഇതുറക്കു ബിഹിൽ അബാദുവാ ദൌറാൻ ലഫലാക്ക്, ഗോളം കൂടെ കറക്കവും ദൂരവും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉസ്തുർലാബ്. വൈൽമിൽ കുസൂഫി, ഗ്രഹങ്ങൾ ഗ്രഹണങ്ങളുടെ അറിവ്, വേറൊരു താലിക്കും ആസാറൽ മുത്തുക്കിനെത്തി, ഇതൊക്കെ കണ്ടുപിടിക്കും. ഓരോരോ നാട്ടുകാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികളും സംസ്കാരങ്ങളും ഇതൊക്കെ അവർക്കറിയാം. വലം യക്കുനില്ല അറബി മലിക്കും യജുമൗ സവാദഹ വൈദമു കവാസിഹ. എന്നാൽ ഈ അറബികൾക്ക് അവരുടെ അനുയായികളെ ഏകോപിപ്പിക്കുന്ന ഒരു രാജാവ് എവിടെ എന്നാൽ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ അന്നത്തെ അറബികൾ പറഞ്ഞില്ലേ നാടോടികളാണ്. അറബികളുടെ പ്രത്യേകമായ ജീവിത രീതി എല്ലാ കാലഘട്ടത്തിലുള്ളവർക്കുന്ന ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചെന്നാണ്. അവർക്കെന്തില്ല, അവരെ ഭരിക്കുന്ന രാജാക്കളില്ല. വെജ്മോ സബാധ, അവരെ അണികളെ ഒരുമിച്ച് കൂട്ടുന്ന, അവരെ അകന്നുകിടക്കുന്നവരെ ഉൾക്കൊള്ളുന്നതായ രാജാവില്ല. സഫിഹ, അവരിൽ അവരുടെ അക്രമികളെ ഒതുക്കുവാനും അവരുടെ വിഡ്ഢികളെ ഉപദേശിച്ചു കൊടുക്കുവാനുള്ളതായിരിക്കുന്ന രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വലാക്കാനുള്ള കത്തു നെത്തീജത്വം വിസ്നാഹത്തിൻ, അറബികൾക്ക് എന്തില്ല, എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കുന്നതിൽ, എന്തെങ്കിലും ഒരു വസ്തു പ്രാദേശികമായി നിർമ്മിച്ചുണ്ടാക്കുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യവും കാണുന്നില്ല. വല ആഫറ ഫീ ഫൽസഫത്തിൻ, ഒരു തത്വശാസ്ത്രവും അവർക്ക് കാണുന്നില്ല. യൂറോമക്കാർക്ക് തത്വശാസ്ത്രമുണ്ട്, പേർഷ്യക്കാർക്കൊരു തത്വശാസ്ത്രമുണ്ട്, ഭാരതീയർക്കൊരു തത്വശാസ്ത്രമുണ്ട്, അറബികൾക്കൊരു ഫൽസഫ കാണുന്നില്ല. ഇതൊക്കെ അന്നത്തെ രാജാവ്, അന്നത്തെ ഇന്ത്യൻ രാജാവ് എഴുതിയതാണ് പോലെ. പിന്നെ അതെ ഇല്ലാക്കാൻ, പക്ഷെ അറബികൾക്കുള്ള ഒരു കാര്യമാണ്, ഒന്ന് അവർക്കുണ്ട്. എന്താണ് ഒന്ന്? അപ്പൊ അറബികൾക്ക് ഫൽസഫ ഇല്ല, പക്ഷെ അവർക്കുണ്ട് ഷാഇർ, കവിത പറയാൻ അവർക്ക് കഴിയും. എന്നാൽ കവിത അവർക്ക് സാധിക്കുന്നില്ല, അത് അവരുടെ പ്രത്യേകമൊന്നുമില്ല. പിന്നെ അനറബികളും കവിത ഉണ്ടാക്കുന്നില്ലേ, ഇതാണ് ആള് ചോദിക്കുന്നത്. വക്കത് സാറക്കത്ത് ഹാഫിഹിൽ അജമു, കവിത ഉണ്ടാക്കുന്ന അജമികൾക്കും പങ്കുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ആളെ കവിത ഉണ്ടാക്കുന്നവരാണ്. വദാലിക്ക അനൽ റോമിയ, റോമക്കാർക്ക് പല കവിതകൾ അജീബത്താണ്, അത്ഭുതകരമായിരിക്കുന്ന കവിതകൾ അവർക്കുണ്ട്. കായ്മത്തൽ വസനി, പ്രാസമൊത്തവൽ ഉറുതി, പ്രാസവും അതിന്റെ തൂക്കവും ഒക്കെ ഒത്തതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന
കവിതകൾ ആർക്കുണ്ട്? റോമക്കാർക്കുണ്ട്. അപ്പൊ അത് കവിത ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അറബികൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു പിന്നെ പ്രത്യേകമായി അഭിമാനിക്കാനോ സാധിക്കൂല. ഫമല്ലദി തഫ്തഖറു ബിഹിൽ അറബു വലജമീൻ, പിന്നെ എന്താണ് നിങ്ങൾ ഈ അറബികള് അനറബികളെക്കാളും അഭിമാനിക്കാൻ എന്ത് എന്ത് പിന്നെ അടിസ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത്? രാജാവിന്റെ ചോദ്യമാണ്. ഫൈനമാഹിയക്ക ദിആബിവൽ ആദിയത്തി, പരസ്പരം പിന്നെ എന്ത് ചെയ്യുന്ന ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നായികളെ പോലെയാണ്. വൽ വഹൂശു നാഫറത്തി വന്യ, പരസ്പരം ആട്ടി അകറ്റുന്നതായ വന്യമൃഗങ്ങളെ പോലെയാണ്. യക്കുലു ബാദുഹാ ബാദം, പരസ്പരം അവരെന്ത് ചെയ്യുന്നതാണ്, പരസ്പരം അവര് കൊന്നൊടുക്കും. വയുഗീറു ബാദുഹാ അലാ ബാദിൻ, ചിലര് ചിലരെ എന്ത് ചെയ്യും, അക്രമിക്കും. ഫരിജാലുഹ മുവസക്കൂന, അറബികളുടെ പുരുഷന്മാർ എന്ന് പറയുകയാണെങ്കിൽ അവർ മോസക്കൂന, അവർ ബന്ദികളായി കിടക്കുകയാണ്, കൈയും കാലും കെട്ടിട്ടവരാണ്. ഫി ഹലക്കൽ അസിരി, ഏത് പിന്നെ അവരെ മറ്റേതെങ്കിലും അറബികൾ തന്നെ മറ്റ് വേറെ ഏതെങ്കിലും കബീല വന്നിട്ട് ഒരു കബീലിനെ എന്ത് ചെയ്യുന്നവർ, ഒരു കബീലക്കാർ വന്നിട്ട് വേറെ കബീലിനെ എന്ത് ചെയ്യും, ആക്രമിച്ചുകൊണ്ട് അതിലെ പുരുഷന്മാരൊക്കെ ബന്ദികളായി പിടികൂടി കൈകാലികൾ ബന്ധിച്ചു കിടക്കുകയാണ്. വനിസാഹ സബായ, അവരെ സ്ത്രീകളാണെങ്കിൽ ഒരു ബന്ദിയായി പിടിച്ചിരിക്കുന്നു. മുർദഫാത്തു അല ഹക്കായി, ഒട്ടകക്കട്ടുമ്പർ വെച്ചിട്ട് അവരെന്തിയാണ് ബന്ദിയായി പിടി കൊണ്ടുപോവുകയാണ്. അവർക്ക് എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ ഒരാൾ വന്നു കാണിച്ചാൽ അവർ ആ സ്ത്രീകൾ അവരോട് രക്ഷ തേടുന്ന ഇത്ര ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അറബികളെ കുറിച്ചുകൊണ്ട് പറയാനുള്ളത്. വക്കത് വത്തീന കമാ തൂത്തോ തെരീക്കുൽ മുഹയ്യോ, ആ സ്ത്രീകൾക്ക് അവരെ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് യാതൊരു മാന്യതയും ഇല്ലാത്തൊരവസ്ഥയാണ് അറബികളെ സംബന്ധിച്ചുള്ള. ആഹ്രി ദാലിക്ക മിനൽ കലാമി, അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരുപാട് സംസാരമാണ് ഒരു അന്നത്തെ അറബി എന്തിരിക്കുന്നത്, പണ്ഡിതൻ അല്ല അറബി അറബികളെ കുറിച്ചുകൊണ്ട് ഇന്ത്യൻ രാജാവ് അന്ന് വിശേഷിപ്പിച്ചു കൊടുത്തതായിരിക്കുന്ന ഉദാഹരണങ്ങൾ. പിന്നെ ഒരു ഇതും കൂടി നോക്കാം. വലി ഇബിൻ ഖൽദൂൻ, അപ്പൊ ഇനിയിപ്പോ അതായത് മൊത്തത്തിൽ അറബികളെ കുറിച്ചുള്ള വീക്ഷണം, എന്നിട്ട് അതിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളതിന്റെ വിശകലനം ഇൻഷാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ മൊത്തത്തിൽ അന്ന് ജീവിച്ചിരുന്ന ജനവിഭാഗം, അപ്പൊ നമ്മൾ ഇന്ത്യൻ രാജാവിന്റെ അഭിപ്രായം നമ്മൾ കണ്ടു, അതുപോലെ ഒരു പേർഷ്യൻ രാജാവ് കിസ്ര രാജാവിന്റെ അഭിപ്രായം നിങ്ങൾ മനസ്സിലാക്കി അറബികളെ കുറിച്ചുകൊണ്ട്. റോമക്കാർക്കും മറിച്ചല്ല, തൗറാത്തിലും മറിച്ചല്ല, അതുപോലെ ഇഞ്ചീലുകളിലും പേർഷ്യൻ ഗ്രന്ഥങ്ങളിലും അതുപോലെ പിന്നെ ഗ്രീക്ക് പിന്നെ ലാറ്റിൻ ഗ്രന്ഥങ്ങളിലൊക്കെ മറിച്ചുള്ള ഒരു വിവരണമല്ല അവർ തരുന്നത്. ഏകദേശമൊക്കെ ഒരേമാതിരിയുള്ള വിവരണങ്ങളാണ്. ഇനി വലി ഇബിൻ ഖൽദൂൻ, നമുക്കറിയാം അൽ മുഖദ്ദിമ എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വലിയൊരു സാമൂഹിക ശാസ്ത്രജ്ഞനാണ് ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക ലോകത്ത്. അദ്ദേഹത്തിന് എന്തുണ്ട് അറബികളെ കുറിച്ചുകൊണ്ട്? അദ്ദേഹം അറബി തന്നെയാണ്, അറബികളെ കുറിച്ചുകൊണ്ട് ഒരു അറിയപ്പെട്ട ഒരു അഭിപ്രായമുണ്ട്. ഖുലാസത്തു, അതിന്റെ ഷോർട്ട് എന്തെന്ന് ചോദിച്ചാൽ, അന്നൽ അറബിയ, സാധാരണ ഒരു ശരാശരി അറബി എന്ന് പറഞ്ഞാൽ, ശരാശരി അറബി എന്ന് പറയാറില്ല, അതൊക്കെ പറയുന്നത് ഏതിനെ കുറിച്ചാണ്, ബദുക്കളെ കുറിച്ചാണ്, മനസ്സിലായില്ലേ, ബദുക്കളെ കുറിച്ചുകൊണ്ടാണ്. അതായത് ഹദരികളല്ലാത്ത ബദവികളെ കുറിച്ച്. മുത്തവഹിഷുൻ, അവരൊരു ഒരു കാടൻ സ്വഭാവമാണ്, ഒരു കാടൻ സ്വഭാവമാണ്. നഹാബുൻ സല്ലാബുൻ, കവർച്ച ചെയ്തൊക്കെ പിടിച്ചു കൊണ്ടുപോണ സ്വഭാവമാണ്. ഇത് അഹ്ലാ മംലക്കത്തു അസ്രാ ഇലഹിൽ ഖറാബ്. ആ അറബി എങ്ങാനും ഒരു രാജ്യത്തിന് വൈപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ആ രാജ്യം വേഗം കേടിരും. യെസ് അബു ഇങ്കിയാദുൽ, ഇത് നമ്മളുടെ അഭിപ്രായം, അറബിയാവുന്ന അറബികളിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്ന് പറയപ്പെടുന്നതായ ഇബിൻ ഖൽദൂൻ എന്ന് പ്രസിദ്ധനായ ആളുടെ അഭിപ്രായമാണ്. എന്താ പറയുന്നത്, പിന്നെ ഇതാഹ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അവർ തീപ്പെട്ടാൽ ആ രാജ്യം എന്താണ്, നശിച്ചു പോകും. യെസ് അബു ഇങ്കിയാദുൽ റയീസിൻ, ഒരു നേതാവിനിക്ക് വൈപ്പെടുക എന്നുള്ളത് അവർക്ക് വളരെ പ്രയാസമാണ്. ലായജീദി സിനാത്തൻ വലായ ഹുസിന അൽമൻ വലായന്തോ ഇസ്തീദാദിൽ ഇജാദത്ത് ഫിഹ, ഒരു എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കാൻ സ്വന്തമായിട്ട് മേടി ചെയ്യാൻ അവർക്ക് എന്തില്ല, കൈയില്ല. അവർക്ക് പിന്നെ എന്തെങ്കിലും ഒരു വിജ്ഞാനത്തിൽ അവർ നൈപുണ്യം നേടാൻ അവർ ശ്രദ്ധിക്കുന്നില്ല, അതിന് തയ്യാറെടുപ്പുമില്ല. സലീമുത്തിബ, പക്ഷെ അതേ അവസരത്തിൽ പ്രകൃതിപരമായിട്ട് അവരെ ശാരീരികമൊക്കെ വളരെ നല്ലവരാണ്. മുസ്തൈദുൽ ഖൈരി, അവർ നന്മക്ക് എപ്പോഴും തയ്യാറുള്ളവരാണ്. ഷുജാവുൻ, ധീരനാണ്, നന്മ ചെയ്യാൻ സന്നദ്ധരുള്ളവരാണ്, നല്ല പ്രകൃതിയുള്ളവരാണ്, ഒക്കെ ശരി തന്നെയാണ്. വത്തജിദു ആറാവ് ഹാദി മുതവനത്തം ഫി മുഖദ്ദമത്തി ഷഹീറത്തി കിതാബി അൽ ആമു ഫി താരിഖ്. അൽ ആമു ഫി താരിഖ് എന്ന് പറയുന്ന ഇബ്നു ഖൽദൂന്റെ കിതാബിന്റെ അതിന്റെ ആമുഖമാവുന്ന മുഖദ്ദിമ എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഇത് സംബന്ധിച്ചുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വിവിധ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും
നിഗമനങ്ങളൊക്കെ ഓരോ നാട്ടുകാരും അന്ന് ജീവിച്ചിരുന്ന ഓരോ നാട്ടുകാരും രാജാക്കന്മാരും നടത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാല്ലാ ഇതിന്റെ ഒരു വിശകലനം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അതായത് കുറച്ചുകൂടി ഇതുപോലുള്ള രീതിയിലുള്ള വിശകലനം വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട്, അതായത് ഇപ്പം മുന്നേ ബഹുമാനപ്പെട്ട ഡോക്ടർ ആദ്യം പറഞ്ഞു വെച്ചത് എന്താണ്, ഇതൊക്കെ രണ്ട് അതായത് അവര് സാധാരണ അറബികളെ അതായത് അറബികളാ അറബികളെ കുറിച്ചുള്ള ആയിരിക്കുന്ന വീക്ഷണം പൊതുവിൽ എല്ലാ അറബികളിലേക്കും അവർ വ്യാപകമാക്കി സാമാന്യവൽക്കരിച്ചതാണ് അവർക്ക് പറ്റിയ അബദ്ധം. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറബികൾക്ക് ഇങ്ങനെയുള്ള പ്രത്യേക പ്രകൃതം വരാൻ എന്താണ് കാരണമെന്നും അതിന്റെ ശരിയായ വിശകലനം എന്തെന്നുള്ളതൊക്കെ ശേഷം വരാനിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തംബക്കന അദാബന്നാർ അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ وانفعنا بما علمتنا وزدنا علما الحمد لله على كل حال ونعوذ بالله من أهل أهل النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته